പഠിക്കാനുള്ളത്? അയണിന്റെ വ്യാവസായിക നിർമ്മാണമാണ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ ആണ് നമുക്ക് പഠിക്കാനുള്ള കാര്യം. യഥാർത്ഥത്തിൽ ഈ രീതിയിൽ മാത്രമാണോ അയൺ നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല, വേറെയും മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് ഇപ്പം ഇരുമ്പിന്റെ കമ്പികളൊക്കെ ഉണ്ടാക്കുമല്ലോ, നമ്മുടെ വാർക്കപ്പണിക്ക് കോൺക്രീറ്റിനൊക്കെ ഇരുമ്പിന്റെ അയണിന്റെ കമ്പികളൊക്കെ വേണം. അതൊക്കെ ഉണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പല കമ്പനികളുടെ കമ്പികളൊക്കെ കേട്ടിട്ടുണ്ട്, ചിലരൊക്കെ ടാറ്റയുടെ കമ്പി എന്നൊക്കെ പറയുന്ന കമ്പിയൊക്കെയുണ്ട്, പിന്നെ കല്ലിയത്ത് അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ഉണ്ട്. ഇതൊക്കെ പഴയ സ്ക്രാപ്പ് എടുക്കും, സ്ക്രാപ്പ് ഇല്ലേ, ആക്രി, ആക്രി എടുത്ത് അത് നന്നായിട്ട് ഹീറ്റ് ചെയ്ത് അത് മിക്സ് ചെയ്തൊക്കെയാണ് അങ്ങനത്തെ ആ കമ്പികളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ആക്ച്വലി നമുക്ക് അയണിന്റെ ഓരോ നിന്നും അയൺ നിർമ്മിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണല്ലോ നമുക്ക് അയൺ നിർമ്മിക്കേണ്ടത്. അല്ലാതെ കമ്പി എന്ന് പറയുന്നത് പോലും ഉണ്ടായത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കമ്പികൾ പോലും ഉണ്ടായത് അത് എവിടെ നിന്നെങ്കിലും ഓറിൽ നിന്നും എടുത്ത് ഉണ്ടാക്കിയെടുത്തതായിരിക്കും. ഇപ്പൊ എങ്ങനെയാണ് അയണിന്റെ ഓറിൽ നിന്നും അയൺ നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പൊ അയണിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ പറയുമ്പോൾ, അയണിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ പറയുമ്പോൾ നമുക്കറിയാം അയണിന് മൂന്ന് മിനറൽസ് ആണുള്ളത്. അയണിന് മൂന്ന് ധാതുക്കളാണ് ഭൂമിയിലുള്ളത്. അയണിന്റെ മൂന്ന് കോമ്പൗണ്ടുകളാണ് ഉള്ളത്. ഏതൊക്കെയാ? ഒരെണ്ണമാണ് നമ്മുടെ ഹേമറ്റൈറ്റ്. ആരാണ് ഹേമറ്റൈറ്റ്? ഹേമറ്റൈറ്റ് എന്നാണ് പറയുക. ഹേമറ്റൈറ്റിന്റെ ഫോർമുല നമുക്കറിയാം, Fe2O3 ആണ് ഹേമറ്റൈറ്റിന്റെ ഫോർമുല, ഹേമറ്റൈറ്റ്. പിന്നെ മറ്റൊരെണ്ണമാണ് മാഗ്നറ്റൈറ്റ്. ആരാ? മാഗ്നറ്റൈറ്റ്. അതും അയണിന്റെ ഓർ തന്നെയാണ്, മാഗ്നറ്റൈറ്റ്. പിന്നെയും അയണിന് വേറൊരു മിനറൽ കൂടെ ഉണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞു വന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് അയൺ പൈറൈറ്റിസ്. ഏതാ? അയൺ പൈറൈറ്റിസ്. വേണമെങ്കിൽ ഫോർമുല കൂടെ എഴുതാം. ഹേമറ്റൈറ്റിന്റെ ഫോർമുല എല്ലാവരും അറിഞ്ഞിരിക്കണം. എന്താണ് ഹേമറ്റൈറ്റിന്റെ ഫോർമുല? ഇറ്റ് ഈസ് Fe2O3. ഹേമറ്റൈറ്റിന്റെ ഫോർമുല Fe2O3 ആണ്. മാഗ്നറ്റൈറ്റിന്റെ ഫോർമുല Fe3O4 ആണ്. അയൺ പൈറൈറ്റിസ് എന്ന് പറഞ്ഞാൽ അയൺ സൾഫൈഡ് ആണ്, Fe2 ആണ്. ടെക്സ്റ്റിൽ ഒന്നും കൊടുത്തിട്ടില്ല, കൂടെ പറഞ്ഞു വന്നേ ഉള്ളൂ. കാരണം ഈ അയൺ പൈറൈറ്റിസിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഫൂൾസ് ഗോൾഡ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഫൂളിഷ് ഗോൾഡ് എന്ന് വിളിക്കും, വിഡ്ഢികളുടെ സ്വർണം എന്ന് വിളിക്കും. അത് വിളിക്കാനുള്ളതിന്റെ കാരണം, ഈ അയൺ പൈറൈറ്റിസിന് ഒരു ബ്രൗൺ ഗോൾഡ് നിറത്തിലുള്ള ഒരു കളറാണുള്ളത്, ഒരു ബ്രൗണിഷ്, ഒരു യെല്ലോവിഷ് ചേർന്നിട്ടുള്ള ഒരു ഗോൾഡിന്റെ കളറാണ് അയൺ പൈറൈറ്റിസിനുള്ളത്. അതുകൊണ്ട് പണ്ട് കാലങ്ങളിൽ എർത്ത് ക്രസ്റ്റിൽ നിന്നും ഇതെല്ലാം കുഴിച്ചെടുക്കുമ്പോൾ ഈ അയൺ പൈറൈറ്റിസിന്റെ തിളക്കം കണ്ടിട്ട് ഗോൾഡ് ആണെന്ന് പണ്ടുള്ളവർ തെറ്റിദ്ധരിച്ചിരുന്നു. ഗോൾഡിന്റെ തരികളാണ്, സ്വർണ്ണ തരികളാണെന്ന് പണ്ടുള്ള ആളുകൾ തെറ്റിദ്ധരിച്ചത് കൊണ്ട് ഈ അയൺ പൈറൈറ്റിസിനെ ഫൂൾസ് ഗോൾഡ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം ഇത് ഫൂൾസ് ഗോൾഡ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ടേം കൂടെ വന്ന് നിങ്ങളെ കാണിച്ചു തന്നത്. യഥാർത്ഥത്തിൽ അയണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർ ഹേമറ്റൈറ്റ് ആണ്. മാഗ്നറ്റൈറ്റും അയണിന്റെ ഓർ തന്നെ. എന്നാലും നമ്മൾ അയൺ നിർമ്മിക്കുന്ന, കൃത്യമായി അയൺ നിർമ്മിക്കുന്ന അയണിന്റെ ഓർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഹേമറ്റൈറ്റ് ആണ്. ഹേമറ്റൈറ്റിന്റെ ഫോർമുല Fe2O3 ആണ്. ഈ ഹേമറ്റൈറ്റിൽ നിന്നുമാണ് നമ്മൾ അയൺ നിർമ്മിക്കുന്നത്. അയൺ നിർമ്മിക്കാനായിട്ട് നമ്മൾ ആദ്യം ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഹേമറ്റൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. അഥവാ ഓറിൽ അടങ്ങിയിട്ടുള്ള മാക്സിമം ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യണം. അതിന് രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന് ഹൈഡ്രോളിക് വാഷിംഗ്. ഹൈഡ്രോളിക് വാഷിംഗ്, സിംപിളി ഹൈഡ്രോളിക് വാഷിംഗ്. അങ്ങനെ ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ള ഇംപ്യൂരിറ്റീസ് എല്ലാം റിമൂവ് ആകും. ഓർ എടുക്കുന്നു, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്യുന്നു. അപ്പൊ ലോ ഡെൻസിറ്റി ഇംപ്യൂരിറ്റീസ്, ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ള ഗ്യാങ്, ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ള ഇംപ്യൂരിറ്റീസ് എല്ലാം കഴുകി റിമൂവ് ചെയ്യും. പിന്നെ മറ്റൊരു മാർഗം കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അയണിന്റെ കോൺസെൻട്രേഷന്, ഹേമറ്റൈറ്റിന്റെ കോൺസെൻട്രേഷന് ഉപയോഗിക്കുമെന്ന്. ദാറ്റ് ഈസ് അതാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. എന്താണ് മാഗ്നറ്റിക് സെപ്പറേഷൻ? അങ്ങനെ മാഗ്നറ്റിക് സെപ്പറേഷൻ ചെയ്യുമ്പോൾ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം റിമൂവ് ആകും. ഇപ്പൊ രണ്ട് മാർഗങ്ങൾ ഉപയോഗിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. ഒരു മാർഗമല്ല, രണ്ടെണ്ണം. ഒന്ന് ഹൈഡ്രോളിക് വാഷിംഗ്, മറ്റൊന്ന് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്യുമ്പോൾ കനം കുറഞ്ഞ ഇംപ്യൂരിറ്റീസ് എല്ലാം പോകും, കനം കുറഞ്ഞതെല്ലാം പോകും, ഡെൻസിറ്റി കുറഞ്ഞത്. മാഗ്നറ്റിക് സെപ്പറേഷൻ ചെയ്യുമ്പോൾ നോൺ മാഗ്നറ്റിക്, നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് എല്ലാം റിമൂവ് ആകും. ഇങ്ങനെയൊക്കെ റിമൂവ് ആയതിനു ശേഷം ഇതിൽ ഇനിയും ഇംപ്യൂരിറ്റീസ് കാണും, ഒത്തിരി ഓർ എടുക്കുന്നുണ്ട്. അപ്പൊ ഇഷ്ടംപോലെ ഇംപ്യൂരിറ്റീസ് പിന്നെയും കാണും.
ഇനി ഇതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് മെയിൻ ആയിട്ട് സൾഫർ ഉണ്ടാകും, ഫോസ്ഫറസ് ഉണ്ടാകും, ആഴ്സനിക് ഉണ്ടാകും. ആഴ്സനിക്, സൾഫർ, ഫോസ്ഫറസ്, ആഴ്സനിക് തുടങ്ങിയ ഇമ്പ്യൂരിറ്റീസ് കാണും. ഇതെല്ലാം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി അടുത്ത മറ്റൊരു പ്രോസസ് കൂടെ ചെയ്യും, ദാറ്റ് ഈസ് റോസ്റ്റിംഗ്. എന്ത് ചെയ്യുന്നു? റോസ്റ്റിംഗ് കൂടെ ചെയ്യും. റോസ്റ്റിംഗ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രയോജനം എന്താന്ന് വെച്ചാല്, സൾഫർ റോസ്റ്റിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വായുവിന് ഹീറ്റ് ചെയ്യുക. റോസ്റ്റിംഗ് മീൻസ് ഇറ്റ് ഹീറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ, എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുക. അപ്പൊ എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ സൾഫർ നമ്മുടെ ഓക്സിജനുമായിട്ട്, എയറുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് സൾഫർ ഡയോക്സൈഡ് ആയിട്ട് എക്സ്പെല് ചെയ്ത് പോകും, സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ആയിട്ട് പറന്നു പോകും. ഫോസ്ഫറസും ഫോസ്ഫറസ് ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് പോകും. ആഴ്സനിക്കും ആഴ്സനിക് ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് പോകും. അങ്ങനെ മാക്സിമം ഇമ്പ്യൂരിറ്റീസിനെ പല മെത്തേഡുകൾ ഉപയോഗിച്ച് റിമൂവ് ചെയ്യുന്നു. ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്യുന്നു, മാഗ്നറ്റിക് സെപ്പറേഷൻ ചെയ്യുന്നു. ഇനി സൾഫർ, ഫോസ്ഫറസ്, ആഴ്സനിക് തുടങ്ങിയ ഇമ്പ്യൂരിറ്റീസിനെയും അതിലുള്ള വാട്ടർ വേപ്പറിനെയും, ഇച്ചിരി വാട്ടറിന്റെ കണ്ടന്റ് ഒക്കെ ഉണ്ടാകുക, മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുമ്പോൾ വെള്ളത്തുള്ളികളൊക്കെ കാണും, ഉറപ്പാണ്, സംശയിക്കേണ്ട. ആ വെള്ളത്തുള്ളികളെയും ഒക്കെ ഗ്യാസ് ആയിട്ട് റിമൂവ് ചെയ്യാൻ ജസ്റ്റ് അങ്ങ് ഹീറ്റ് ചെയ്യുന്നു, ഇൻ ദ പ്രസൻസ് ഓഫ് എയർ, എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ സൾഫർ, സൾഫർ ഡയോക്സൈഡ് ആയിട്ട് പോകും, അതിന്റെ ഓക്സൈഡ് ആയിട്ട് പോകും സൾഫർ ഡയോക്സൈഡ് ഗ്യാസ്. ഫോസ്ഫറസ്, ഫോസ്ഫറസ് ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് പോകും. ആഴ്സനിക്, ആഴ്സനിക് ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് പോകും. കൂടെയുള്ള വാട്ടർ, കൂടെയുള്ള വാട്ടർ ഉണ്ടെങ്കിൽ, മോയിസ്റ്റർ ഉണ്ടെങ്കിൽ അതും വാട്ടർ വേപ്പർ ആയിട്ട് റിമൂവ് ആയി പോകും. ഇങ്ങനെ മാക്സിമം ഗ്യാങ്ങിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ റിമൂവ് ചെയ്താലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇവിടെ ഇപ്പോഴും ഗ്യാങ് ആയിട്ട് ഒരു കഥാപാത്രം കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് സിലിക്ക അല്ലെങ്കിൽ മണൽ കൂടെ ഇമ്പ്യൂരിറ്റി ആയിട്ട് കാണും. നമ്മൾ കണ്ടല്ലോ ഈ ഹേമറ്റൈറ്റിൽ നിന്നും മാക്സിമം ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് സാധിക്കുന്ന രീതിയിൽ ചെയ്തു. എത്രയൊക്കെ ഗ്യാങ്ങിനെ റിമൂവ് ചെയ്താലും, എത്രയൊക്കെ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്താലും ഇവിടെ ഇനിയും അല്പമെങ്കിലും ഗ്യാങ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി അവശേഷിക്കും. ഇവിടെ മെയിൻ ആയിട്ട് ഇനി അവശേഷിക്കുന്ന ഇമ്പ്യൂരിറ്റിയാണ് നമ്മുടെ മണ്ണ്. മണ്ണ് കുറച്ചൊക്കെ കാണും, എങ്ങനെയൊക്കെ റിമൂവ് ചെയ്താലും പറ്റി പിടിച്ചൊക്കെ. സിലിക്ക, ആ മണല് കാണും, സിലിക്ക കാണും. സിലിക്കയുടെ ഫോർമുല ആണ് SiO2. സിലിക്കയുടെ ഫോർമുല എന്താണ്? SiO2 ആണ് സിലിക്ക. ഇവിടെ ഇനിയും നമ്മുടെ ഗ്യാങ്, നമ്മുടെ ഹേമറ്റൈറ്റിന്റെ കൂടെ ഗ്യാങ് ആയിട്ട് സിലിക്ക ഇവിടെ അവശേഷിക്കുന്നുണ്ട് ഇപ്പോഴും. ഓക്കെ, ഇനിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അയണിന്റെ പ്രൊഡക്ഷനിലോട്ട് പോകുന്നത്. ഇത്രയും നേരം നമ്മൾ ചെയ്തത് എന്താ? അയണിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യമാണ് ചെയ്യുന്നത്. അയണിൽ നിന്നും, അയണിന്റെ ഓർ ആയിട്ടുള്ള ഹേമറ്റൈറ്റിൽ നിന്നും ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നു, ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്യുന്നു, മാഗ്നറ്റിക് സെപ്പറേഷൻ ചെയ്യുന്നു, റോസ്റ്റിംഗ് ചെയ്യുന്നു. അങ്ങനെ മാക്സിമം ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുക. മാക്സിമം ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്താലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇനിയും ഒരാൾ അവിടെ ഇമ്പ്യൂരിറ്റി ആയിട്ട്, മാലിന്യമായിട്ട് ഇനിയും അവശേഷിക്കും. എത്ര റിമൂവ് ചെയ്തിട്ടും കാര്യമില്ല, കുറച്ചൊക്കെ മണൽ തരികൾ കാണും. അഥവാ മണലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിലിക്ക. എന്താ മണല്? സിലിക്ക അവിടെ ഇനിയും ഗ്യാങ് ആയിട്ട്, ഇമ്പ്യൂരിറ്റി ആയിട്ട് അവശേഷിക്കുന്നുണ്ട്. സിലിക്കയുടെ ഫോർമുലയാണ് SiO2. ഇനി നമ്മൾ എന്താണ് അയണിന്റെ പ്രിപ്പറേഷന് ചെയ്യുന്ന കാര്യം എന്ന് നോക്കാം. ഇനിയാണ് യഥാർത്ഥത്തിൽ അയണിന്റെ പ്രിപ്പറേഷനിലോട്ട് പോകുന്നത്. അയണിന്റെ പ്രിപ്പറേഷന് വേണ്ടി ഞാൻ ഒരു സംഭവമൊക്കെ നേരത്തെ വരച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടു. എന്താ മക്കളെ ഇത്? ഇതെന്താ, നമ്മുടെ മൈത്ത് കൊണ്ടുപോകുന്ന കട്ടില് പോലത്തെ സാധനം വല്ലതും ആണോ? അതുപോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇത് അതൊന്നും അല്ല. ഇത് അയണിന്റെ ആ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന വലിയൊരു ഫർണസ് ആണ്. ഇതിന്റെ പേരാണ് ബ്ലാസ്റ്റ് ഫർണസ്. എന്താണ് ഇതിന്റെ പേര്? ബ്ലാസ്റ്റ് ഫർണസ് എന്നാണ് ഇതിന്റെ പേര്. കണ്ടോ, ഈ സംവിധാനത്തിന്റെ പേര്. പുസ്തകത്തിൽ ഞാൻ വരച്ചിരിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അതിന്റെ പടം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബ്ലാസ്റ്റ് ഫർണസ്. കണ്ടോ, നമ്മൾ ഈ ബ്ലാസ്റ്റ് ഫർണസ്, ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ചൂളയാ, നല്ല ചൂടുള്ള ചൂളയാ. കേട്ടിട്ടുണ്ട് ചൂള എന്നൊക്കെ, കക്കായൊക്കെ നീറ്റാൻ ചൂള ചൂള എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നല്ല ചൂടുള്ള ഒരു ചൂള പോലത്തെ സാധനമാണ് ഈ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് നല്ല ഹൈറ്റും ഒക്കെ ഉള്ള ഒരു സ്റ്റീൽ ടാങ്ക, ഒരു സ്റ്റീലിന്റെ ടാങ്ക് ആണ് ഇത് ഈ കാണുന്നത്. ഈ രീതിയിലുള്ള, ഈ ആകൃതിയിലുള്ള ഒരു സ്റ്റീലിന്റെ ടാങ്ക് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഇതിന് ഭയങ്കര ഹീറ്റ് കൊടുക്കുന്നുണ്ട്, ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഹീറ്റ് താങ്ങാനായിട്ട് ഇതിന്റെ ഉള്ളിലായിട്ട് അയൺ ബ്രിക്സിന്റെ ലൈനിങ് ഉണ്ട്. സോറി, അയൺ ബ്രിക്സ് അല്ല, നമ്മുടെ ബ്രിക്സിന്റെ ഇഷ്ടികയുടെ ലൈനിങ്, ഇഷ്ടിക ചെറുതായിട്ട് ഇതിന്റെ ഈ സ്റ്റീൽ ടാങ്കിന്റെ ഉള്ളിൽ പല ഭാഗത്തായിട്ട് ഇഷ്ടികയുടെ
ബ്രിക്സിന്റെ ലൈനിങ് കൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്ന സംവിധാനം. അപ്പൊ എന്താ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞാൽ, ഈ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്ന സംവിധാനമാണ്, അത് ഉപയോഗിച്ചിട്ടാണ്, ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് ഇൻഡസ്ട്രിയിൽ നമ്മൾ അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അയൺ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സംവിധാനമാണ് ബ്ലാസ്റ്റ് ഫർണസ്. ഇറ്റ് ഈസ് എ ലോങ് സ്റ്റീൽ ടാങ്ക്, അത് നല്ല നീളമുള്ള ഒരു സ്റ്റീൽ ടാങ്ക് ആണ്. ഇതിന്റെ ഉള്ളിലെ ഹീറ്റിനെ ഒന്ന് ഒന്ന് അതിനകത്ത് തന്നെ നിർത്താനായിട്ട് ഇതിന്റെ ഉള്ളിലായിട്ട് ഇഷ്ടികകൾ കൊണ്ടുള്ള ലൈനിങ്ങും ഉണ്ട്. നോക്കൂ, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം. ഇതിന് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് വിളിക്കാനുള്ളതിന്റെ കാര്യം, ഞാൻ അടിയിൽ രണ്ട് ഓപ്പണിങ് കാണിച്ചിട്ടുണ്ട്. അടിയിൽ മാത്രമല്ല, പല സ്ഥലത്തുണ്ട്. ഇവിടെ രണ്ട് ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ വേറെ രണ്ട് ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഒരിക്കലും നിങ്ങൾ ഈ പടം പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പടം പഠിക്കേണ്ട ആവശ്യമില്ല. പടം ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. ഒന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് കാര്യം ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ രണ്ട് ഓപ്പണിംഗ് കണ്ടോ, ഏറ്റവും അടിയിലായിട്ട്. ഇവിടെ കൂടെ ഹോട്ട് ഓഫ് ബ്ലാസ്റ്റ് ഓഫ് ഹോട്ട് എയർ, ശക്തിയേറിയ ചൂടുള്ള വായു പ്രവാഹം കടത്തി വിടുന്നുണ്ട്. ബ്ലാസ്റ്റ് ഓഫ് ഹോട്ട് എയർ ഫർണസിന്റെ അടിവശത്തുകൂടെ, കണ്ടോ, ഏറ്റവും അടിയിലല്ല, അതിന്റെ തൊട്ടു മുകളിൽ രണ്ട് ഓപ്പണിംഗ് ഉണ്ട്. ആ രണ്ട് ഓപ്പണിങ്ങിൽ കൂടി ബ്ലാസ്റ്റ് ഓഫ് ഹോട്ട് എയർ തുടർച്ചയായി ശക്തിയുള്ള വായു കടത്തി വിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ബ്ലാസ്റ്റ് ഫർണസ് എന്നുള്ള പേര് വിളിച്ചത്. ഓക്കെ, ഇനി എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ അയണിന്റെ നിർമ്മാണം ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഇത് മുകളിൽ ഒരു സംവിധാനം കൊടുത്തിരിക്കുന്നുണ്ടോ, ഒരു സംവിധാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ അതിലെ കൂടെ ഒരു സംവിധാനം കൊടുത്തില്ലാലും കുഴപ്പമില്ല. നമ്മുടെ പൗഡേർഡ് അയണിനെ, നമ്മുടെ പൗഡർ ചെയ്തിട്ടുള്ള നന്നായി പൊടിച്ചിട്ടുള്ള ഓറിനെ, ഓറ് നമ്മുടെ പൗഡർ ചെയ്തിട്ടുള്ള ഓർ, ദാറ്റ് ഈസ് ഹേമറ്റൈറ്റ്, ഹേമറ്റൈറ്റ് കോക്ക്, ഹേമറ്റൈറ്റ് കോക്ക് ലൈംസ്റ്റോൺ, ഇത് മൂന്നെണ്ണത്തിന്റെയും മിക്സ്ചർ മുകളിൽ കൂടെ ചാർജ് ആയിട്ട് താഴേക്കിടുന്നു. കണ്ടോ, ആ ഒരു സംവിധാനം നിങ്ങൾക്ക് കാണാം. ഏറ്റവും മുകളിൽ ഒരു ചോർപ്പ് പോലെ തലതിരിഞ്ഞിരിക്കുന്ന ഒരു സംവിധാനം നിങ്ങൾക്ക് കാണാം. ആ ഭാഗത്ത് കൂടെ ഞാൻ മൂന്ന് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. ഏതൊക്കെയാ? അയൺ നിർമ്മിക്കാൻ പോവുക. മൂന്ന് കാര്യങ്ങളാ ഇട്ട് കൊടുക്കുന്നത്. ആരൊക്കെ ഇട്ട് കൊടുക്കും? ഹേമറ്റൈറ്റ് ഇട്ട് കൊടുക്കും, കോക്ക് ഇട്ട് കൊടുക്കും. കോക്ക് എന്ന് പറഞ്ഞാൽ കാർബണാ. കോക്ക് മീൻസ് കാർബൺ. കൽക്കരി എന്ന് പറഞ്ഞാൽ കാർബൺ പോലത്തെ ഒരു സാധനമാണ് കോക്ക്. അത് കാർബണിന്റെ ഒരു രൂപാന്തരമാണ് കോക്ക് എന്ന് പറഞ്ഞാൽ. കോക്ക് ഇട്ട് കൊടുക്കും, പിന്നെ ലൈം സ്റ്റോൺ ഇട്ട് കൊടുക്കും. എന്തിട്ട് കൊടുക്കും? ലൈം സ്റ്റോൺ. അപ്പൊ മൂന്ന് കാര്യങ്ങൾ മുകളിൽ നിന്നും, ബ്ലാസ്റ്റ് ഫർണസിന്റെ മുകളിൽ നിന്നും ചാർജ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഹേമറ്റൈറ്റ് കൊടുക്കുന്നുണ്ട്, കോക്ക് കൊടുക്കുന്നുണ്ട്. കോക്ക് കാർബണിന്റെ ഒരു രൂപാന്തരം, ചിരട്ടക്കരിയൊക്കെ പോലെ ഇരിക്കും. നല്ല കോക്ക് കൊടുക്കുന്നുണ്ട്, അടിയിലോട്ട് ഇട്ട് കൊടുക്കുക. ലൈം സ്റ്റോൺ ഇട്ട് കൊടുക്കും, ചുണ്ണാമ്പ് കല്ലിട്ട് കൊടുക്കും. ഇത് മൂന്നുമാണ് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയോ കെമിക്കൽ റിയാക്ഷൻ നടന്ന് അയൺ പ്രൊഡ്യൂസ് ചെയ്യും. എന്തൊക്കെയോ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു, അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെ കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ മൂന്ന് തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ഒന്നാമത്തെ കെമിക്കൽ റിയാക്ഷൻ, ഫോർമേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഇവിടെ ആദ്യം നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്, കാർബൺ മോണോക്സൈഡിന്റെ രൂപീകരണം. അപ്പൊ മക്കളെ, ഇവിടെ നിന്ന് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ നിന്ന്. ആരൊക്കെയാ മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നത്? ഹേമറ്റൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതൊന്ന് തുറക്കുവാണേ. ഹേമറ്റൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കുന്ന ഹേമറ്റൈറ്റ്, അയണിന്റെ ഓറായിട്ടുള്ള ഹേമറ്റൈറ്റ്, അതിട്ട് കൊടുക്കുന്നു. കോക്ക് അല്ലെങ്കിൽ കാർബൺ ഇട്ട് കൊടുക്കുന്നു. ലൈം സ്റ്റോൺ ഇട്ട് കൊടുക്കുന്നു, ലൈം സ്റ്റോൺ, ചുണ്ണാമ്പ് കല്ല്, ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ബ്ലാസ്റ്റ് ഫർണസിൽ അടിയിൽ കൂടെ എയറും സപ്ലൈ ചെയ്യുന്നുണ്ട്. വെറും എയർ അല്ല സപ്ലൈ ചെയ്യുന്നത്, ഹോട്ട് ഓഫ് ബ്ലാസ്റ്റ് എയർ, ബ്ലാസ്റ്റ് ഓഫ് ഹോട്ട് എയർ ആണ് സപ്ലൈ ചെയ്യുന്നത്. എയർ അങ്ങ് സപ്ലൈ ചെയ്യുക, അടിയിൽ കൂടെ രണ്ട് വശത്തും കൂടെ സപ്ലൈ ചെയ്യുന്നു. അതിന് വേറെ സംവിധാനം ഉണ്ടാവും. എയർ ചൂടാക്കി വിടാനായിട്ട് വേറെ സംവിധാനം ഉണ്ടാവും. എയർ ചൂടാക്കി എടുക്കാൻ സിമ്പിൾ അല്ലേ? അവിടെ വേറെ എന്തെങ്കിലും കുഴലൊക്കെ വെച്ചിട്ട് എയർ കടത്തി വിടുക. ചുമ്മാ അങ്ങോട്ട് എയർ കടത്തി വിടുക, ഓക്സിജൻ കടത്തി വിടുന്നു. നല്ല ചുട്ടുപഴുത്തിട്ടുള്ള ഇരുമ്പ് കുഴലിൽ കൂടെ എയർ കടത്തി വിട്ടാൽ മതി, ചൂടായി ചെന്നോളും. ചുട്ടുപഴുത്തിട്ടുള്ള ഇരുമ്പ് കുഴലിൽ കൂടെ എയർ, നല്ല ചൂടുള്ള, അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. നമ്മൾ അതൊന്നും ഈ കൂട്ടത്തിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. എങ്ങനെ കടത്തിവിടുന്നു എന്ന് ചോദിച്ചാൽ അതങ്ങ് കടത്തിവിടുക. ബ്ലാസ്റ്റോ ഫോട്ടോ ഇറങ്ങി കടത്തിവിടുക. ചുട്ടുപഴുത്തിട്ടുള്ള ഇരുമ്പ് കുഴലിൽ കൂടെ ഒക്കെ അങ്ങ് കടത്തിവിട്ടാൽ
നല്ല ചൂട് വായുവായിരിക്കും അവിടെ കൂടെ വരിക അല്ലെ. അങ്ങനെ എങ്ങനെയൊക്കെ നമ്മൾ ബ്ലാസ്റ്റ് ഓഫ് ഹോട്ട് എയർ കടത്തിവിടുന്നുണ്ട്. അപ്പൊ ആദ്യം നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ആണ്. അതായത് നമ്മൾ ഇവിടെ നിന്നും കാർബൺ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, കോക്ക്, കോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ ആണ്. അത് നമ്മുടെ ഓക്സിജനുമായിട്ട്, നമ്മുടെ അടിയിൽ നിന്നും വിട്ടുകൊടുക്കുന്ന ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് ആദ്യം കാർബൺ ഡയോക്സൈഡ് കിട്ടും. എന്ത് കിട്ടും? കാർബൺ ഡയോക്സൈഡ് കിട്ടും, പ്ലസ് ഹീറ്റും കിട്ടുവേ, പ്ലസ് ഹീറ്റും കിട്ടും. നമ്മൾ ഇട്ട് കൊടുക്കുന്ന കോക്ക് കാർബൺ അടിയിലുള്ള വിട്ടുകൊടുക്കുന്ന എയറുമായിട്ട്, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡും കിട്ടും, ഹീറ്റും കിട്ടും, നല്ല പോലെ ഹീറ്റും കിട്ടും, ചൂടും കിട്ടും. കാരണം അതൊരു എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷനാ, ഇതൊരു ഓക്സിജനുമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ അല്ലേ, കത്തുന്ന പ്രവർത്തനമാണ്. കത്തുന്ന പ്രവർത്തനമായതുകൊണ്ട് കൂടെ ഹീറ്റും കിട്ടും. ഇനി ഈ ഉണ്ടായ കാർബൺ ഡയോക്സൈഡ്, ഇപ്പൊ ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഉണ്ടായി, ഈ ഉണ്ടായ കാർബൺ ഡയോക്സൈഡ് വീണ്ടും നമ്മുടെ കാർബണുമായിട്ട് കുറച്ച് ഹീറ്റ് മേടിച്ചിട്ട്, കുറച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. കാർബൺ ഡയോക്സൈഡ് വീണ്ടും കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് കുറച്ച് ഹീറ്റ് മേടിച്ചിട്ട് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. ഇതാണ് ആദ്യത്തെ കെമിക്കൽ റിയാക്ഷൻ. ഇപ്പൊ നോക്കിയാൽ എന്താ നടന്നതെന്നുള്ള കാര്യം, നമ്മൾ അടിയിൽ കൂടെ എയർ സപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, എയർ സപ്ലൈ ചെയ്യുന്നുണ്ട്, മുകളിൽ കൂടെ മൂന്ന് കാര്യങ്ങളാ കടത്തിവിടുന്നത്, ഹേമറ്റേക്ക്, കാർബൺ, കോക്ക്, ലൈം സ്റ്റോൺ. നമ്മൾ കടത്തിവിട്ടിട്ടുള്ള ഈ കാർബൺ, കാർബൺ എന്ന് പറയുന്നത് അടിയിൽ നിന്നും കടത്തിവിടുന്ന ഓക്സിജനുമായിട്ട് അങ്ങ് റിയാക്ട് ചെയ്യും. അടിയിൽ നിന്ന് കടത്തിവിടുന്ന ഓക്സിജനുമായിട്ട് ഇതേ മുകളിൽ വെച്ച് അങ്ങ് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്തത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാകുന്നുണ്ട്? കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. ഈ കാർബൺ ഡയോക്സൈഡ് ഇവിടെ മുഴുവൻ വ്യാപിക്കും. കാർബൺ ഡയോക്സൈഡ് ഉണ്ടായാൽ അത് മുഴുവൻ ഇവിടെ വ്യാപിക്കും. ഈ കാർബൺ ഡയോക്സൈഡ് പിന്നെയും നമ്മൾ കോക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക, സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, ഈ കാർബൺ ഡയോക്സൈഡ് പിന്നെയും കാർബണുമായിട്ട് റിയാക്ട് ചെയ്യും, കാർബണുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ കാർബണുമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ഹീറ്റ് കൂടെ കൊടുക്കണം. കുറച്ച് എന്തുകൂടെ വേണം? ഹീറ്റ്. നല്ല ഹീറ്റ് അവിടെ ഉണ്ട്. ആ ഹീറ്റിന്റെ പ്രസൻസിൽ അതങ്ങ് റിയാക്ട് ചെയ്ത് എല്ലാം കൂടെ ചേരും കാർബൺ മോണോക്സൈഡ്. ആരാണ്? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ CO ആ ഫോർമുല, CO ഉണ്ടാകും. അപ്പൊ നോക്കിക്കേ, ഇവിടെ രണ്ട് കാർബൺ, രണ്ട് ഓക്സിജൻ, അപ്പൊ രണ്ട് CO, രണ്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. ഈ കാർബൺ മോണോക്സൈഡ് ആണ് നമ്മുടെ ഹേമറ്റേറ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന ആള്. നല്ലതും മനസ്സിലായോ? ഇവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ടായല്ലോ രണ്ട് രീതിയിൽ. അന്ന് കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടായി. ഈ കാർബൺ ഡയോക്സൈഡ് കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറി. ഇതാണ് ഇവിടെ നടന്ന കാര്യം. ഇനി നോക്കിക്കോ, നമ്മൾ ഇങ്ങനെ ഈ ബ്ലാസ്റ്റ് ഫർണസിന് വേറൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതിന്റെ പല സ്ഥലത്ത് പല ടെമ്പറേച്ചർ ആയിരിക്കും. ഏറ്റവും അടിവശത്തായിരിക്കും ടെമ്പറേച്ചർ കൂടുതൽ. ഇവിടെ ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, നല്ല ടെമ്പറേച്ചർ ആയിരിക്കും. ഇവിടെ അത്രത്തോളം മുകളിലോട്ട് വരുന്നോറും ടെമ്പറേച്ചർ അത്രത്തോളം കാണത്തില്ല. കാരണം അടിയിൽ കൂടെ അല്ലേടെ നമ്മൾ വായു കടത്തിവിടുന്നത്. ചൂട് വായു അടിയിൽ കൂടെ കടത്തിവിടുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാം അടിവശത്ത് നന്നായിട്ട് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, മുകൾ വശത്ത് ടെമ്പറേച്ചർ കുറവായിരിക്കും. ടെമ്പറേച്ചർ കുറഞ്ഞ ഈ വശത്താണ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുക. ടെമ്പറേച്ചർ കുറഞ്ഞ ഈ സൈഡിലായിരിക്കും കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുക. അത് പിന്നെയും അടിയിലോട്ട് കുറച്ചുകൂടെ ടെമ്പറേച്ചർ കൂടിയ ഈ സ്ഥലത്തോട്ട് വരുമ്പോൾ അത് തമ്മിൽ ചേർന്ന് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. വേണ്ട, അതൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ വിട്ടേച്ചു. ഒരു കാര്യം ഓർത്താൽ മതി, കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. എങ്ങനെയാ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്? കാർബണും ഓക്സിജനും കൂടെ ചേരും, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും. കാർബണും ഓക്സിജനും കൂടെ ചേരും, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും. ആ കാർബൺ ഡയോക്സൈഡ് പിന്നെയും കാർബണുമായിട്ട് ചേരും, രണ്ട് കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾ ഉണ്ടാവും. CO2 + C2CO. ഈ കാർബൺ മോണോക്സൈഡ് ആണ് അയണിനെ യഥാർത്ഥത്തിൽ റെഡ്യൂസ് ചെയ്യുന്നയാള്, അയണിനെ റെഡ്യൂസ് ചെയ്യുന്നയാള്. മക്കളെ, ഫാരിസേ അയണിനെ റെഡ്യൂസ് ചെയ്താണ്, ഹേമറ്റേറ്റിനെ റെഡ്യൂസ് ചെയ്തിട്ടാണ് അയൺ നിർമ്മിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അടുത്ത കെമിക്കൽ റിയാക്ഷനെ നമുക്ക് എഴുതാം, റിഡക്ഷൻ ഓഫ് ഹേമറ്റേറ്റ്. ഇതാണ് രണ്ടാമത്തെ സംഭവം, റിഡക്ഷൻ ഓഫ് ഹേമറ്റേറ്റ്. ഹേമറ്റേറ്റിന്റെ റിഡക്ഷൻ ഇവിടെ നടക്കും, ഹേമറ്റേറ്റിന്റെ റിഡക്ഷൻ നടക്കും. ഓക്കെ, ഇതാണ് രണ്ടാമത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ, അതാണ് നടക്കുന്നത്. അപ്പൊ ഞാനതൊന്ന് കൊടുക്കുവാണേ. ഹേമറ്റേറ്റിന്റെ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ ഹേമറ്റേറ്റിന്റെ ഫോർമുല? ഇറ്റ് ഈസ് Fe2O3. എന്താ ഹേമറ്റേറ്റിന്റെ ഫോർമുല? Fe2O3. ഈ ഹേമറ്റേറ്റിൽ ഇപ്പൊ ഒരാൾ ഉണ്ടായല്ലോ, ആരാ ഉണ്ടായത്? കാർബൺ മോണോക്സൈഡ്. ആ കാർബൺ മോണോക്സൈഡ്, അത് തമ്മിൽ കാർബൺ മോണോക്സൈഡ് ആണ് റെഡ്യൂസ് ചെയ്യുന്നത്, കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും.
റിയാക്ട് ചെയ്യുമ്പോൾ എന്താ നടക്കുന്ന പരിപാടി എന്നറിയാവോ, കാർബൺ മോണോക്സൈഡ് ഈ എഫ് ഇ ടു ഒ ത്രീയിലെ ഓക്സിജനെ അങ്ങ് റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ചെയ്യാന്ന് മീൻസ് ഓക്സിജനെ അങ്ങ് വലിച്ചെടുക്കും, ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കുക. അപ്പൊ നമുക്ക് കിട്ടും, ഉറപ്പാണ്, കാർബൺ മോണോക്സൈഡിന്റെ കൂടെ വീണ്ടും ഓക്സിജൻ കൂടെ ചേർന്നാൽ നമുക്ക് കിട്ടും കാർബൺ ഡയോക്സൈഡ് കിട്ടും. ഉറപ്പല്ലേ? കാർബൺ ഡയോക്സൈഡ് കിട്ടും. കാർബൺ ഡയോക്സൈഡ് കിട്ടി പ്ലസ് എഫ് ഇയും കിട്ടും. ഞാൻ ഇപ്പുറത്തോട്ട് അടിയിലോട്ട് എഴുതുവാണേ, എഫ് ഇയും കിട്ടും കാർബൺ ഡയോക്സൈഡും കിട്ടും. എഫ് ഇയും കാർബൺ ഡയോക്സൈഡും കിട്ടും. എഫ് ഇ ടു ഒ ത്രീ കാർബൺ മോണോക്സൈഡുമായിട്ട് ചേർന്നാൽ എഫ് ഇയും കിട്ടും കാർബൺ ഡയോക്സൈഡും കിട്ടും. ഈ ഇക്വേഷൻ ജസ്റ്റ് ബാലൻസ് ചെയ്താൽ മതി. ഇവിടെ രണ്ട് എഫ് ഇ ഉണ്ട്, ഇവിടെ എത്ര എഫ് ഇ ഉണ്ട്? രണ്ട് എഫ് ഇ ഉണ്ട്, രണ്ട് അയൺ ഉണ്ട്, രണ്ട് അയൺ ഉണ്ട്. അപ്പൊ ഇവിടെ രണ്ടാക്കി, ഞാൻ രണ്ട് കൊടുത്തു. ഇനി നോക്കൂ, ഇവിടെ ഇവിടെ മൂന്ന് കാർബൺ മോണോക്സൈഡ് കൊടുക്കുക, ഇവിടെ മൂന്ന് ഞാൻ കൊടുത്തേക്കുക, മൂന്ന് കാർബൺ മോണോക്സൈഡ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവിടെ മൂന്നൊന്നും നാലാ ഉള്ളത്, അപ്പൊ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ മൂന്ന് കൊടുക്കുക. അതാ മാർഗം, എളുപ്പം. ഇപ്പൊ ഇവിടെ മൂന്ന് ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഇപ്പൊ മൂന്ന് ഓക്സിജൻ ഉണ്ട് ആൾറെഡി. ഞാനിവിടെ മൂന്ന് കഴിഞ്ഞപ്പോൾ ഇവിടത്തെ മൂന്ന് ഓക്സിജനും കൂടെ ചേർന്ന് ടോട്ടൽ ആറ് ഓക്സിജൻ ആയി. ഇപ്പറെ ഞാൻ അതുകൊണ്ട് മൂന്നും കൂടെ കൊടുത്തപ്പോൾ ആറായി, ഇവിടെ മൂന്ന് കാർബണായി, കണ്ടോ? അപ്പൊ നിങ്ങൾ ഇതിന് ഒന്നും ഓർക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ കാണാതെ ഓർത്താൽ മതി. എഫ് ഇ ടു ഒ ത്രീ ഹേമറ്റൈറ്റ് എഫ് ഇ ടു ഒ ത്രീ കാർബൺ മോണോക്സൈഡുമായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. എത്ര കാർബൺ മോണോക്സൈഡ് വേണം? ത്രീ കാർബൺ മോണോക്സൈഡ്. ഇങ്ങനെ തന്നെ പഠിച്ചിരിക്കുക, എഫ് ഇ ടു ഒ ത്രീ പ്ലസ് ത്രീ സി ഒ, ബാലൻസ് ചെയ്യാനായിട്ട് മൂന്ന് കാർബൺ മോണോക്സൈഡ് വേണം. അത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും രണ്ട് എഫ് ഇയും കിട്ടും, ടു എഫ് ഇയും കിട്ടും, പ്ലസ് ത്രീ സി ഒ ടുവും കിട്ടും. മൂന്ന് എഫ് ഇയും കിട്ടും, രണ്ട് എഫ് ഇയും കിട്ടും, മൂന്ന് സി ഒ ടുവും കിട്ടും. എഫ് ഇ ടു ഒ ത്രീ പ്ലസ് ത്രീ സി ഒ ഗീവ്സ് ടു എഫ് ഇ പ്ലസ് ത്രീ സി ഒ ടു. ഇപ്പൊ റിയാക്ഷൻ ബാലൻസും ആണ്. ഇപ്പൊ നമുക്ക് നോക്കിക്കേ ഇവിടെ എന്താ പ്രൊഡ്യൂസ് ആയത്. ഇപ്പൊ ഈ എഫ് ഇ ടു ഒ ത്രീയിൽ നിന്നും ഓക്സിജൻ പോയിട്ട് അയൺ പ്രൊഡ്യൂസ് ആയില്ലേ? എഫ് ഇ ടു ഒ ത്രീയിൽ നിന്നും ഓക്സിജനെ റെഡ്യൂസ് ചെയ്തിട്ട്, ഓക്സിജനെ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്തിട്ട്, എഫ് ഇ ടു ഒ ത്രീയിൽ നിന്നും ഓക്സിജനെ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്തിട്ട് എഫ് ഇ ആയിട്ട് നമുക്ക് ലഭിച്ചു, അയൺ നമുക്ക് ലഭിച്ചു. ഈ അയൺ കിട്ടുന്നത് മോൾട്ടൻ സ്റ്റേറ്റിലായിരിക്കും, ഉരുകിയ അവസ്ഥയിലായിരിക്കും, കാരണം ഭയങ്കര ചൂടാ. ഈ കിട്ടുന്ന അയൺ എങ്ങനെയായിരിക്കും? നല്ല ഉരുകിയ അവസ്ഥയിലായിരിക്കും. അത് ഇതിന്റെ അടി ഇവിടെ വന്ന് കിടക്കും, ഇതിന്റെ അടിവശത്തായിട്ട്, ഏറ്റവും അടിയിലായിട്ട് ഇങ്ങനെ മോൾട്ടൺ അയൺ, ഉരുകിയ അവസ്ഥയിലുള്ള അയൺ വന്ന് കിടക്കും, ഇവിടെയായിട്ട് കിടക്കും. ഇനി അടുത്ത മറ്റൊരു കെമിക്കൽ റിയാക്ഷൻ കൂടെ നടക്കുന്നുണ്ട്, ചെറിയ ബോർഡ് ആയതുകൊണ്ട് എല്ലാം കൂടെ എഴുതാനായിട്ട് പാടാണ്. അടുത്ത മൂന്നാമത്തെ കെമിക്കൽ റിയാക്ഷൻ ആണ് ഫോർമേഷൻ ഓഫ് സ്ലാഗ്. വളരെ ഇമ്പോർട്ടന്റ് കാര്യം, ഫോർമേഷൻ ഓഫ് സ്ലാഗ്, സ്ലാഗിന്റെ ഫോർമേഷൻ, ഇതാണ് മൂന്നാമത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. ഫോർമേഷൻ ഓഫ് സ്ലാഗ്, സ്ലാഗിന്റെ രൂപീകരണം. അപ്പൊ അതെന്താണ് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഹേമറ്റൈറ്റിനകത്ത് ഇപ്പോഴും ഇംപ്യൂരിറ്റി ആയിട്ട് മണലുണ്ട്. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും മണല് പോകത്തില്ല, കുറെ മണൽ തെളികൾ ബാക്കി കാണും. മണൽ എന്ന് പറഞ്ഞാൽ എന്താ, എന്താ മണൽ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് സിലിക്ക. മണൽ എന്ന് പറഞ്ഞാൽ ആരാ? സിലിക്കയാണ്. ദാറ്റ് ഈസ് എസ് ഐ ഒ ടു, സിലിക്കൺ ഡയോക്സൈഡ് ആണ്. അപ്പൊ നമ്മൾ മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട്, ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹേമറ്റൈറ്റിനൊപ്പം ലൈം സ്റ്റോൺ ചേർക്കുന്നത്, ചുണ്ണാമ്പ് കല്ല് ചേർക്കുന്നത്. ഹേമറ്റൈറ്റിനൊപ്പം മൂന്ന് കാര്യങ്ങൾ ചേർത്തു, ഒന്ന് ഹേമറ്റൈറ്റ് ചേർത്തു, കോക്ക് കാർബൺ ചേർത്തു, പിന്നെ ലൈം സ്റ്റോൺ ചേർത്തു. ലൈം സ്റ്റോൺ ചേർക്കുന്നതിന്റെ ഉദ്ദേശം ഈ സിലിക്കായ അവശേഷിക്കുന്ന മണലിനെ, അവശേഷിക്കുന്ന സിലിക്കയെ റിമൂവ് ചെയ്യാനാണ്. അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നാണ് ഈ സ്റ്റെപ്പിൽ പറയുന്നത്, ഫോർമേഷൻ ഓഫ് സ്ലാഗിൽ പറയുന്നത്. നമ്മുടെ ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ, ചുണ്ണാമ്പ് കല്ലെന്ന് പറഞ്ഞാൽ കാക്കോത്രിയ. ചുണ്ണാമ്പ് കല്ലെന്ന് പറഞ്ഞാൽ ആരാ? കാക്കോത്രിയാണ്. കാക്കോത്രി കേട്ടിട്ടുണ്ടാവുമല്ലോ, മാർബിള്, ചുണ്ണാമ്പ് കല്ല് എല്ലാം കാക്കോത്രിയ, സി എ സി ഒ ത്രീ, കാക്കോത്രിയാണ്. ചൂട് കൊടുക്കുമ്പോൾ ഈ കാക്കോത്രി അങ്ങ് വിഘടിക്കും. കാക്കോത്രി വിഘടിച്ച് കാവോ ആകും, കാവോ കാൽസ്യം ഓക്സൈഡ് ആകും, സി എ ഒ. കാക്കോത്രി കാൽസ്യം കാർബണേറ്റ് വിഘടിച്ച് കാൽസ്യം ഓക്സൈഡ് ആകും. പ്ലസ് ഞാൻ ഇതൊന്ന് തുടക്കുവാണേ, ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്ലസ് കാൽസ്യം ഓക്സൈഡും ആകും, പ്ലസ് കാർബൺ ഡയോക്സൈഡും ഉണ്ടാകും. ഏ ചുണ്ണാമ്പുകൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അടി നല്ല ചൂടാ, നല്ല ചൂടാ, ബ്ലാസ്റ്റ് ഫർണസാ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ചുണ്ണാമ്പുകളിൽ അങ്ങ് ഡീകമ്പോസ് ചെയ്യും, ആ ചൂട് കൊണ്ട് അങ്ങ് ഡീകമ്പോസ് ചെയ്യും. കാക്കോത്രി ഡീകമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡ് സി എ ഒ, കാൽസ്യം ഓക്സൈഡുമാകും പ്ലസ് കാർബൺ ഡയോക്സൈഡും ആകും.
കാർബൺ ഡയോക്സൈഡ് ഗ്യാസും ഉണ്ടാകും കണ്ടോ. ആ കാർബൺ ഡയോക്സൈഡ് പിന്നെയും വേണമെങ്കിൽ കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് ഇതേപോലെ കാർബൺ മോണോക്സൈഡ് അവിടെ ഉണ്ടാകും. അത് വേറെ കാര്യം, കാർബൺ ഡയോക്സൈഡ് ഗ്യാസും കിട്ടും. ഇനി എന്താ നടക്കുന്ന എന്നുള്ള കാര്യം ഇവിടെ ഉണ്ടായി. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹേമറ്റൈറ്റിൽ കുറച്ച് ഇമ്പ്യൂരിറ്റി ആയിട്ട് മണല് സിലിക്ക ഉണ്ടെന്ന് പറയും. ആ സിലിക്ക SiO2 നമ്മുടെ കാൽസ്യം ഓക്സൈഡുമായിട്ട് അങ്ങ് റിയാക്ട് ചെയ്യും. സിലിക്ക കാൽസ്യം ഓക്സൈഡുമായിട്ട്, സിലിക്ക അഥവാ SiO2 കാൽസ്യം ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാൽസ്യം സിലിക്കേറ്റ് ഉണ്ടാകും. എന്തുണ്ടാകും? കാൽസ്യം സിലിക്കേറ്റ് ഉണ്ടാകും. അതിന്റെ ഫോർമുലയാണ് CaSiO3. ഒന്നും കൂടെ പറയാം. ഇപ്പൊ ഇവിടെ നമ്മൾക്ക് നേരത്തെ അറിയാമല്ലോ ഹേമറ്റൈറ്റില് ഇമ്പ്യൂരിറ്റി ആയിട്ട് സിലിക്ക ഉണ്ട്, SiO2 ഉണ്ട്. ആ SiO2 നമ്മുടെ ചുണ്ണാമ്പ് കല്ല് വിഘടിച്ച് കാൽസ്യം ഓക്സൈഡ് ഉണ്ടാകും. ചുണ്ണാമ്പ് കല്ല് വിഘടിച്ച് ലൈം സ്റ്റോൺ വിഘടിച്ച് എന്തുണ്ടാകുന്നുണ്ട്? കാൽസ്യം ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്, CaO ഉണ്ടാകുന്നുണ്ട്. ഇത് തമ്മിൽ അങ്ങ് എല്ലാം കൂടെ കൂടിച്ചേരും, കിട്ടുന്ന ആളെ വിളിക്കുന്ന പേരാണ് കാൽസ്യം സിലിക്കേറ്റ്. എന്താ വിളിക്കുക? കാൽസ്യം സിലിക്കേറ്റ്. CaOയും SiO2 കൂടെ കൂടിച്ചേർന്ന് CaSiO2 ഓയും കൂടെ ചേർന്ന് കാൽസ്യം സിലിക്കേറ്റ് ഉണ്ടാകും. എടാ ഈ സിലിക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ നേച്ചർ അസിഡിക്കാം. അതിന്റെ നേച്ചർ എന്താണ്? അസിഡിക് നേച്ചർ ഉള്ള ആളാ. സിലിക്ക എന്ന് പറഞ്ഞാൽ ആസിഡിന്റെ സ്വഭാവമുള്ള ഒരാളാ. നമ്മുടെ മണ്ണിനൊക്കെ ആസിഡ് സ്വഭാവം ഉണ്ട് അല്ലെ, മണ്ണിനൊക്കെ ആസിഡ് സ്വഭാവമുണ്ട്. ആ ആസിഡ് സ്വഭാവം കുറക്കാനാണ് കൃഷി ചെയ്യാൻ നേരത്ത് കുമ്മായ വിട്ട് കൊടുക്കും. തെങ്ങിന്റെ ചോട്ടിലൊക്കെ കുമ്മായൊക്കെ പണ്ട് കാലത്ത് ഇട്ട് കൊടുക്കും. നമ്മുടെ മണ്ണിന് കുറച്ച് അസിഡിക്കാണ് നേച്ചർ. സിലിക്ക എന്ന് പറയുന്ന മണ്ണാണ്, മണ്ണ് അസിഡിക്കാണ് നേച്ചർ. ആ മണ്ണിന്റെ അസിഡിറ്റി കുറക്കാൻ വേണ്ടിയാണ് തെങ്ങിൻ ചോട്ടിലൊക്കെ കുമ്മായൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പണ്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അസിഡിക് നേച്ചർ കുറക്കാനാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ അത്. അപ്പൊ സിലിക്ക അസിഡിക്കാണ് നേച്ചർ. കാരണം സിലിക്കൺ ഒരു നോൺ മെറ്റലാ, നോൺ മെറ്റലിന്റെ ഓക്സൈഡ് എല്ലാം അസിഡിക്കാണെന്നുള്ള ഒരു റൂള് കൂടെയാണ്, ഞാൻ ചുമ്മാ പറഞ്ഞു വന്നേ ഉള്ളൂ. സിലിക്ക അസിഡിക്കാണ് നേച്ചർ. ഈ അസിഡിക് നേച്ചറുള്ള ഗ്യാങ്, അസിഡിക് നേച്ചറുള്ള ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആള്, ഈ ഇട്ടി കൊടുത്തിരിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ്. ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആളെ എന്താ വിളിക്കുക? ഫ്ലക്സ് എന്നാണ് വിളിക്കുക. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ബേസിക് ഫ്ലക്സ് ആയിരിക്കണം. ശ്രദ്ധിക്കൂ, നമ്മൾ ഗ്യാങ്ങിനെ ഇവിടെ റിമൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെ റിമൂവ് ചെയ്യുന്നുണ്ട്? ഇതുണ്ടാക്കുന്നതിനിടക്ക്, ഗ്യാങ്ങിനെ ഇതുണ്ടാക്കുന്നതിനിടക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി റിമൂവ് ചെയ്യുക. ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി, ആ കെമിക്കൽ റിയാക്ഷൻ നടക്കാനാണ് നമ്മൾ കാക്കോ 3 ചുണ്ണാമ്പുകൾ ഇട്ട് കൊടുക്കുന്നത്. ചുണ്ണാമ്പുകൾ ഇട്ട് കൊടുക്കുമ്പോൾ, കാക്കോ 3 ഇട്ട് കൊടുക്കുമ്പോൾ അത് വിഘടിച്ച് കാൽസ്യം ഓക്സൈഡ് ആകും, കാർബൺ ഡയോക്സൈഡ് ആകും. ഈ നോക്കൂ, നമ്മുടെ ഹേമറ്റൈറ്റിനകത്ത് ബാക്കി സിലിക്കയുണ്ട്, ഗ്യാങ് ആയിട്ട് ഇമ്പ്യൂരിറ്റി ആയിട്ട് മണലുണ്ട്, സിലിക്കയുണ്ട്. ആ സിലിക്കയുടെ പ്രത്യേകത എന്താ? ഞാൻ പറഞ്ഞു മണ്ണിന്റെ പ്രത്യേകത അസിഡിക് നേച്ചറാണ്, അത് അസിഡിക് ഗ്യാങ് ആണ്. എന്ത് ഗ്യാങ് ആണ്? അസിഡിക് ഇമ്പ്യൂരിറ്റി ആണ്, അസിഡിക് ഗ്യാങ് ആണ്. അത് റിമൂവ് ചെയ്യാനായിട്ടാണ് ഈ കാൽസ്യം ഓക്സൈഡ് വന്ന് പ്രവർത്തിക്കുന്നത്. കാൽസ്യം ഓക്സൈഡിന്റെ സ്വഭാവം നേരെ തിരിച്ചപ്പോ ബേസിക്കാ. ഇങ്ങനെ ചേർക്കുന്നയാളെ, ഗ്യാങ്ങിനെ ചേർക്കുന്നയാളെ, ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാനായിട്ട് ചേർക്കുന്നയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ്. എന്താ വിളിക്കുക? ഫ്ലക്സ് എന്ന് പറയാം. അപ്പൊ നമുക്കിത് ബേസിക് ഫ്ലക്സ് ആണെന്ന് പറയാം. ഇത് തമ്മിൽ ചേർന്നാൽ നമുക്ക് കിട്ടുന്ന ആളാണ് സ്ലാഗ്. എന്താണ് ചേർന്നാൽ കിട്ടുന്ന ആള്? സ്ലാഗ് ആണ് കിട്ടുന്നത്. അപ്പൊ അസിഡിക് ഗ്യാങ്ങും ഫ്ലക്സും, ഗ്യാങ്ങും ഫ്ലക്സും കൂടെ ചേർന്നാൽ നമുക്ക് കിട്ടുന്ന ആളെ വിളിക്കുന്ന പേരാണ് സ്ലാഗ് എന്നാണ് വിളിക്കുക. ഈ സ്ലാഗും ഉരുകിയ അവസ്ഥയിലായിരിക്കും, കിട്ടുന്ന സ്ലാഗും ഉരുകിയ അവസ്ഥയിലായിരിക്കും. അതിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് അതിന്റെ മുകളിൽ വന്ന് കിടക്കും. അയൺ ഉരുകി കിടപ്പുണ്ട്, അയണിന്റെ മുകളിൽ വന്നിട്ട് ഡെൻസിറ്റി കുറഞ്ഞ ഈ സ്ലാഗ് വന്ന് കിടക്കും. ഇനി ഒരു ഓപ്പണിംഗ് വഴി ഈ സ്ലാഗിനെ പുറത്തോട്ടെടുക്കാം, മുകളിലുള്ള ഒരു ഓപ്പണിംഗ് വഴി സ്ലാഗിനെ ഉരുക്കിയെടുക്കാം ഇപ്പുറത്തെ വശത്ത്. അതാ ടെക്സ്റ്റിൽ പടം കൊടുത്തിട്ടുണ്ട്. താഴെ അയൺ കിടക്കും, അയണിനെ മറ്റൊരു ഓപ്പണിംഗ് വഴിയും പുറത്തോട്ടെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ അയൺ നിർമ്മിച്ചില്ലേ, അയൺ നിർമ്മിച്ചു. അപ്പൊ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ് ഇവിടുത്തെ സ്ലാഗിന്റെ ഫോർമേഷൻ. എന്തിന്റെ ഫോർമേഷൻ? സ്ലാഗിന്റെ ഫോർമേഷൻ. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, സ്ലാഗ് ഉണ്ടാക്കാനായിട്ട് ഗ്യാങ് അസിഡിക് ആണെങ്കിൽ, ഗ്യാങ് അസിഡിക് ആണെങ്കിൽ നമ്മൾ ഫ്ലക്സ് കൊടുക്കണം. ആ ഇട്ട് കൊടുക്കേണ്ട ഫ്ലക്സ് ബേസിക് ആയിരിക്കണം, നേച്ചർ ബേസിക് ഫ്ലക്സ് ആയിരിക്കണം ചേർക്കേണ്ടത്. അപ്പൊ നമുക്ക് സ്ലാഗ് ഉണ്ടാകും. ഇനി നേരെ തിരിച്ച് ഗ്യാങ് ബേസിക് ആണെങ്കിൽ, ഗ്യാങ് നേരെ തിരിച്ച് എന്താണെങ്കിൽ
ബേസിക് ആണെങ്കിൽ ചേർക്കേണ്ട ഫ്ലക്സ് അസിഡിക് ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം. മനസ്സിലായോ? ഇത്ര കാര്യമുള്ളൂ. അപ്പൊ ഈ മൂന്ന് കെമിക്കൽ റിയാക്ഷൻ ഇതിനകത്ത് ബ്ലാസ്റ്റ് ഫർണസിനകത്ത് നടക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് അയൺ കിട്ടും. ഇപ്പൊ ഒരു കാര്യം കൂടെ മനസ്സിലായി, ഉണ്ടായിരുന്ന മണലും മാക്സിമം റിമൂവ് ആയി, ഉണ്ടായ മണലും മാക്സിമം റിമൂവ് ആയിട്ടുണ്ട്. കുറെയൊക്കെ ശുദ്ധമായ, ഞാൻ ഇപ്പോഴും പറയുന്നില്ല പൂർണ്ണമായും ശുദ്ധമായതാണെന്ന് പറയാൻ പറ്റത്തില്ല, ഇപ്പോഴും കുറെയൊക്കെ ശുദ്ധമായിട്ടുള്ള അയൺ ആയിരിക്കും നമുക്ക് കിട്ടുക. മാക്സിമം ഇമ്പ്യൂരിറ്റീസിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത രീതിയിലുള്ള അയൺ ആയിരിക്കും കിട്ടുന്നത്. ഇനി വീണ്ടും പറയുന്നു, ഈ ഉണ്ടായ അയണിനകത്ത് ഇനിയും ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ചെറിയ രീതിയിൽ കാർബൺ കാണും, ചെറിയ കാർബൺ കാണും, 4% കാർബൺ കാണും, ചിലപ്പം നേരത്തെ പറഞ്ഞ നോൺ മെറ്റൽ ആയിട്ടുള്ള ഫോസ്ഫറസ് സൾഫർ ഒക്കെ വളരെ കുറച്ച് കാണും, വളരെ കുറച്ച് കാണും. ഇതെല്ലാം കൂടെ ചേർത്ത് ഈ ഉണ്ടായ അയണിനെ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും കിട്ടുന്ന അല്പമൊക്കെ ഇമ്പ്യൂരിറ്റി ഉള്ള, പൂർണ്ണ പ്യൂർ പ്യുർ അല്ല, അല്പമൊക്കെ ഇമ്പ്യൂരിറ്റി ഉള്ള ഈ അയണിനെ വിളിക്കുന്ന പേരാണ് പിഗ് അയൺ. ഏതാണ്? പിഗ് അയൺ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുമെന്നൊന്നുമല്ല കേട്ടോ പേര്, അല്ല ചീത്ത വിളിച്ചതൊന്നുമല്ല, ആരും ചീത്ത വിളിച്ചതൊന്നുമല്ല, പിഗ് അയൺ എന്നാണ് നമ്മൾ അതിനെ പറയുന്ന പേര്. ആ അപ്പൊ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് നിർമ്മിക്കുന്ന അവശേഷിക്കുന്ന കുറച്ചൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഉള്ള ആ കിട്ടിയ അയണിനെ നമ്മൾ പിഗ് അയൺ എന്നാണ് വിളിച്ചത്. ഒന്നും കൂടെ പറയണോ, ബ്ലാസ്റ്റ് ഫർണസിലെ കെമിക്കൽ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് കെമിക്കൽ റിയാക്ഷൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഒരിക്കലും ഫോക്കസ് പോയിന്റിൽ നിന്ന് പോലും ഒഴിവാക്കാത്ത ഭാഗമാണ് അയണിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. കഴിഞ്ഞ നീറ്റ് പരീക്ഷ, നീറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. പ്ലസ് ടു കഴിയുമ്പോൾ MBBS, നമുക്ക് പല മോഹങ്ങളും ഉണ്ടാകും കുട്ടികൾക്ക്. ചിലർക്ക് പണ്ട് മുതലേ കോട്ടിട്ട ഡോക്ടർമാരെയും സ്റ്റെതസ്കോപ്പ് ഒക്കെ കാണുമ്പോൾ ഡോക്ടറാകാൻ ആഗ്രഹമുള്ളവരുണ്ട്, പോലീസ് ഓഫീസർ, ഫൈറ്റർ പൈലറ്റ്, അങ്ങനെ പല ആഗ്രഹങ്ങളുള്ള കുട്ടികളാണ്. അപ്പൊ പണ്ട് മുതലേ മിക്കവാറും കുട്ടികൾക്കുള്ള ഒരു ആഗ്രഹം ഒരു ഡോക്ടർ ആകുവാന്നുള്ളത്. അപ്പൊ അതിനുള്ള ഒരു പരീക്ഷയാണ്, എൻട്രൻസ് എക്സാമാണ് നീറ്റ് എന്ന് പറയും. ആ നീറ്റ് എക്സാമിന് കഴിഞ്ഞ വർഷം ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ബ്ലാസ്റ്റ് ഫർണസിലെ ഏറ്റവും ഉയർന്ന ടെമ്പറേച്ചർ എത്രയാണ്? 2170 കെൽവിൻ, പ്ലസ് ടുവിനെ പഠിപ്പിക്കാന്നൊക്കെ പറയാറുണ്ട്, 2170 കെൽവിൻ, ഇത്രയും വലിയ ടെമ്പറേച്ചർ ആണ് ബ്ലാസ്റ്റ് ഫർണസിലെ ഉയർന്ന ടെമ്പറേച്ചർ. കഴിഞ്ഞ നീറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കണം, 10th class പോലും കണക്കിട, ഇത് 10th ഇത് പ്ലസ് ടുവിനും പഠിക്കുന്നുണ്ട്, ഇതിന്റെ അപ്പുറം വേറെ രീതിയിൽ പ്ലസ് ടുവിൽ പഠിക്കുന്നുണ്ട്. അപ്പം എല്ലാം കണക്റ്റഡാണ്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് പ്ലസ് ടു പഠിക്കുമ്പോൾ ഒത്തിരി എളുപ്പമായിട്ട് മാറും. ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞു തന്നെ അല്ലേ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാം, അയണിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അപ്പൊ അയൺ, അയണിന്റെ ഓറിന്റെ പേരെന്താണ്? പല പ്രാവശ്യം പറഞ്ഞു, അയണിന്റെ ഓറിന്റെ പേരാണ് ഹേമറ്റൈറ്റ്. അയണിന്റെ ഓറാണ് ഹേമറ്റൈറ്റ്. ഒരിക്കലും ഹേമറ്റൈറ്റിൽ നിന്നും ആരും ഡയറക്റ്റ് ആയിട്ട് അയണിനെ നിർമ്മിക്കുകയല്ല, ആദ്യം ആ ഓറിൽ അടങ്ങിയിട്ടുള്ള മാക്സിമം ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യും. അതിന് രണ്ട് മാർഗങ്ങളുണ്ട്, ഒന്ന് ഹൈഡ്രോളിക് വാഷിംഗ് ഉണ്ട്, മാഗ്നറ്റിക് സെപ്പറേഷൻ ഉണ്ട്, അതുവഴി മാക്സിമം ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നു. കൂടാതെ മറ്റൊരു കാര്യം കൂടെ ചെയ്യും, റോസ്റ്റും കൂടെ ചെയ്യും. റോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എയറിന്റെ പ്രസൻസിൽ അങ്ങ് ചൂടാക്കി കൊടുക്കും, റോസ്റ്റ് ചെയ്യും. അപ്പോ ഒരു പ്രത്യേകത, അതിനകത്ത് സൾഫർ ഉണ്ടാകും, അത് സൾഫർ ഡയോക്സൈഡ് ഇട്ട് പോകും. ഫോസ്ഫറസ് ഉണ്ടാകും, അത് ഫോസ്ഫറസ് ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് പോകും. ആഴ്സനിക് ഉണ്ടാകും, അത് ആഴ്സനിക് ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് പോകും. വാട്ടർ മോയിസ്ചർ ഉണ്ടാകും, അത് വാട്ടർ വേപ്പർ ആയിട്ട് പോകും. മാക്സിമം പോയി, അതിലൊന്നും വലിയ കാര്യമില്ല, അതെല്ലാം പോയി. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഹേമറ്റൈറ്റ്, മാക്സിമം ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്ത ഹേമറ്റൈറ്റ് ഇരിക്കുകയാണ്. ഇനി നോക്കൂ, നമ്മൾ അയൺ നിർമ്മാണത്തിന് ഈ ഹേമറ്റൈറ്റ് മാത്രമല്ല, അയൺ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫർണസിന്റെ പേരെന്താ മക്കളെ? ഒരു വലിയ ഫർണസ് ആ ഉപയോഗിക്കുക, ദാറ്റ് ഈസ് ബ്ലാസ്റ്റ് ഫർണസ്. അതിനെ ബ്ലാസ്റ്റ് ഫർണസ് എന്നാണ് വിളിക്കുക. പിന്നെ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് വിളിക്കാനുള്ളതിന്റെ കാരണം, നിങ്ങൾക്കറിയാം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സംവിധാനമാണ് അയൺ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു സാധനം വന്നിട്ട് നേരെ അടിയിലോട്ട് വരും, നേരെ അടിയിലോട്ട് വരും. ഇവിടെ രണ്ട് ഓപ്പണിംഗ് ആണ് കണ്ടോ, നിങ്ങൾ ആ ടെക്സ്റ്റ് ഈ പടം നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാ, ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ടാവും ഉണ്ടാ. അപ്പൊ അടിയിൽ കൂടെ ഈ വശത്ത് കൂടെ നന്നായിട്ട് ഹോട്ട് എയറിനെ, ചൂട് വായുവിനെ കടത്തിവിടുന്നുണ്ട്, ഹോട്ട് ഓക്സിജനെ കടത്തിവിടുന്നത് കൊണ്ടാണ് ഇതിനെ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് വിളിക്കുന്നത്. ഇനി അയണിന്റെ നിർമ്മാണത്തിന് മുകളിൽ കൂടെ മൂന്ന് കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതാണ് മുകളിൽ കൂടെ ഒരു ചെറിയൊരു സംവിധാനം പോലെയുണ്ട്. ഒന്ന്, നമ്മുടെ ഹേമറ്റൈറ്റ് Fe2O3, പിന്നെ ലൈം സ്റ്റോൺ, ചുണ്ണാമ്പ് കല്ല്. എന്താ ചുണ്ണാമ്പ് കല്ലിന്റെ ഫോർമുല? കാക്കോത്രി, കാൽസ്യം കാർബണേറ്റ് കാക്കോത്രി. പിന്നെ കാർബൺ, ഇത് മൂന്നും കൂടെ, കാർബൺ കോക്ക്, ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുക്കുക. മൂന്ന് കെമിക്കൽ റിയാക്ഷൻ ഓർക്കുക. ഒന്ന്, കാർബൺ മോണോക്സൈഡിന്റെ രൂപീകരണം, CO രൂപീകരണം, കാർബൺ മോണോക്സൈഡിന്റെ രൂപീകരണം. കാർബൺ മോണോക്സൈഡ് എങ്ങനെയാ ഉണ്ടാകുന്നതെന്ന് നോക്കിക്കോ. ഈ വരുന്ന കാർബൺ ഉണ്ടല്ലോ, കാർബണൊക്കെ അടിയിലോട്ട് വരുവാ, ആ കാർബൺ ഈ ഓക്സിജനുമായിട്ട് ചേരും, CO2 CO2.
ഇത് കത്തുന്ന പ്രവർത്തനമാണ്, ഇത് ഡയറക്റ്റ് എന്ത് ചെയ്യുന്ന പ്രവർത്തനമാണ്, ഓക്സിജനുമായിട്ട് കത്തുന്ന പ്രവർത്തനമാണ്. അപ്പൊ കൂടെ പ്രൊഡക്റ്റ് ഹീറ്റും കിട്ടും. ഞാൻ കൺഫ്യൂഷൻ ആക്കാൻ അത് എഴുതിയില്ലെന്നേ ഉള്ളൂ. കൂടെ പ്രൊഡക്റ്റ് ആയിട്ട് എന്തും കിട്ടും, ഹീറ്റും കിട്ടും. കടലാസ് കത്തിയാൽ നമുക്ക് ചാരവും കിട്ടും പ്ലസ് ഹീറ്റും കിട്ടും, ഉറപ്പല്ലേ? കടലാസ് കത്തിയാൽ നമുക്ക് ചാരവും കിട്ടും ഹീറ്റും പുറത്തോട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ കാർബൺ ഓക്സിജനുമായിട്ട് ചേർന്നാൽ കാർബൺ ഡയോക്സൈഡും കിട്ടും ഹീറ്റും കിട്ടുന്നുണ്ട്. ഞാൻ ഹീറ്റ് എഴുതിയില്ല എന്നേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പിൽ ഈ കാർബൺ ഡയോക്സൈഡ് പിന്നെ വീണ്ടും കാർബണുമായിട്ട് റിയാക്ട് ചെയ്യും. വീണ്ടും കാർബൺ ഇങ്ങനെ വന്നോണ്ടിരിക്കുക, അതുമായിട്ട് അങ്ങ് കൂടിച്ചേരും. അതിനുള്ള ഹീറ്റും കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ഹീറ്റ് വലിച്ചെടുത്തിട്ടാ ചെയ്യുന്നത്. അതുകൊണ്ട് അത് അടിയിലായിരിക്കും അത് നടക്കുക. ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന റീജിയൻ ഉൾപ്പെടെ പ്ലസ് ടുവിൽ പഠിക്കാറുണ്ട്. കാർബൺ ഡയോക്സൈഡ് ഈ കാർബണുമായിട്ട് കൂടിച്ചേർന്ന് സിഒ ടൂം സിയും കൂടെ ചേരും. രണ്ട് സിഒ, രണ്ട് കാർബൺ മോണോക്സൈഡ്, സിഒ ടൂം സിയും കൂടെ ചേർന്ന് രണ്ട് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. എന്തിനാണ് ഈ കാർബൺ മോണോക്സൈഡ് ഉണ്ടായത്? കാർബൺ മോണോക്സൈഡ് ആണ് ഹേമറ്റൈറ്റിൽ നിന്നും ഓക്സിജനെ റെഡ്യൂസ് ചെയ്യുന്നയാള്. കാർബൺ മോണോക്സൈഡ് ആണ് റെഡ്യൂസിങ് ഏജന്റ്. കാർബൺ മോണോക്സൈഡ് ആണ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുക. അപ്പൊ അടുത്ത രണ്ടാമത്തെ റിയാക്ഷൻ റിഡക്ഷൻ ഓഫ് ഹേമറ്റൈറ്റ്. റിഡക്ഷൻ ഓഫ് ഹേമറ്റൈറ്റ് കണ്ടോ, ഹേമറ്റൈറ്റിന്റെ റിഡക്ഷൻ. ഒന്നാലോചിച്ച് നോക്കൂ, ഹേമറ്റൈറ്റിന്റെ റിഡക്ഷൻ എങ്ങനെ എഴുതും ഇക്വേഷൻ? ആദ്യം നിങ്ങൾ ഹേമറ്റൈറ്റ് എഴുതണം, എഫ് ഇ ടു ഒ ത്രീ. എന്നിട്ട് നിങ്ങൾ ഓർക്കണം, കാർബൺ മോണോക്സൈഡ് അല്ലേ റെഡ്യൂസിങ് ഏജന്റ്. മൂന്ന് കാർബൺ മോണോക്സൈഡ് അത് ബാലൻസ് ചെയ്ത് തന്നെ കാണാതെ പഠിച്ചോളൂ. മൂന്ന് കാർബൺ മോണോക്സൈഡ് വേണേ, ബാലൻസ് ചെയ്ത് തന്നെ പോവാം. മൂന്ന് കാർബൺ മോണോക്സൈഡ് വേണം. അപ്പൊ എന്ത് പറ്റുമെന്ന് അറിയാവോ, ഇത് തമ്മിൽ അങ്ങ് കൂടിച്ചേരും. കാർബൺ മോണോക്സൈഡും ഓക്സിജനും കൂടെ കൂടിച്ചേർന്നാൽ നമുക്ക് കാർബൺ ഡയോക്സൈഡ് കിട്ടും. എത്ര കാർബൺ മോണോക്സൈഡ് കിട്ടി, എത്ര കാർബൺ ഡയോക്സൈഡ് കിട്ടും? മൂന്ന് കാർബൺ ഡയോക്സൈഡും കിട്ടും. മൂന്ന് തന്നെ കിട്ടുവേ. ഇപ്പൊ മൂന്ന് കാർബൺ, ഇപ്പൊ ഇവിടെ മൂന്ന് ഓക്സിജൻ ഉണ്ട്, ഇവിടെ മൂന്നുണ്ട്, ഇനി മൂന്ന് ആറ് ഓക്സിജൻ ഉണ്ട്. പ്ലസ് ദേ ഇതും കിട്ടും, എഫ് ഇ, രണ്ട് എഫ് ഇയും കിട്ടും, അയണും കിട്ടി. ഇപ്പൊ ഹേമറ്റൈറ്റിൽ നിന്നും അയൺ റിമൂവ് ആയല്ലോ, ഹേമറ്റൈറ്റിൽ നിന്നും അയൺ മാത്രം സെപ്പറേറ്റ് ചെയ്തു. ഇനി മൂന്നാമത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മാർക്കിന് ഉൾപ്പെടെ പലതവണ ചോദിക്കാറുള്ളത് ഇസ് ദ ഫോർമേഷൻ ഓഫ് സ്ലാഗ്. എന്തിന്റെ ഫോർമേഷൻ ആണ്? സ്ലാഗിന്റെ ഫോർമേഷൻ. ഈ സ്ലാഗ്, സ്ലാഗ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഗ്യാങ്, നമ്മുടെ ഓറെടുക്കുകയാണെങ്കിൽ ആ ഓറിനകത്ത് പിന്നെയും എന്ത് കാണും? ഗ്യാങ് ഉണ്ടാവും. ഗ്യാങ് ഓറെടുക്കുകയാണെങ്കിൽ എത്രയൊക്കെ മാറ്റിയാലും ഗ്യാങ് ഉണ്ടാവും. ആ ഗ്യാങ്ങും നമ്മളൊരു കാര്യം, ഒരു കാര്യം ആഡ് ചെയ്യുന്നുണ്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കാനായിട്ട്. ആഡ് ചെയ്ത് കൊടുക്കും, ഈ ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മളൊരു കാര്യം ആഡ് ചെയ്ത് കൊടുക്കും. അതിന് വിളിക്കുന്ന പേരാണ് ഫ്ലക്സ്. അത് തമ്മിൽ കൂടിച്ചേർന്നാൽ കിട്ടുന്നതാണ് സ്ലാഗ്. അത് തമ്മിൽ കൂടിച്ചേർന്നാൽ എന്ത് കിട്ടും? സ്ലാഗ്. ഞാൻ കാണിച്ചു തരാതെ, നമ്മുടെ കാൽസ്യം കാർബണേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഹേമറ്റൈറ്റ് ഇട്ട് കൊടുത്തു, അയണിന്റെ നിർമ്മാണത്തിന് ഹേമറ്റൈറ്റ് ഇട്ട് കൊടുത്തു, കാൽസ്യം കാർബണേറ്റ് ഇട്ട് കൊടുത്തു, കോക്ക് കാർബണും ഇട്ട് കൊടുത്തു. നമ്മൾ ഈ കാൽസ്യം കാർബണേറ്റ് ഇട്ട് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം കാക്കോ ത്രീ, കാൽസ്യം കാർബണേറ്റ് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇവിടത്തെ ഹീറ്റ് കൊണ്ട് അങ്ങ് വിഘടിക്കും, ഡീകമ്പോസ് ചെയ്യും. ആരൊക്കെ? കാൽസ്യവും ഓക്സിജനും കൂടെ ചേർന്ന് കാൽസ്യം ഓക്സൈഡ് കിട്ടും, സി എ ഒ കിട്ടും. പിന്നെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസും കിട്ടും. കാൽസ്യം കാർബണേറ്റ് വിഘടിച്ച് കാൽസ്യം ഓക്സൈഡ് അതും കിട്ടും, കാർബൺ ഡയോക്സൈഡും കിട്ടും. ഇനി നമ്മൾ നോക്കിക്കേ, ഞാൻ നേരത്തെ പറഞ്ഞു എത്രയൊക്കെ ഓറിൽ നിന്നും ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്താലും, ഗ്യാങ് റിമൂവ് ചെയ്താലും അവിടെ ഇനിയും ബാക്കി മണ്ണ് കാണും. എത്രയൊക്കെ പോയാലും മണ്ണ് കാണും, സിലിക്ക എസ് ഐ ഒ ടു കാണും. ഇത് ഗ്യാങ് ആയിട്ട് ഇവിടെ ഇനിയും അവശേഷിക്കുന്നുണ്ട്, ഗ്യാങ് ആയിട്ട് അവശേഷിക്കുന്നുണ്ട്. സിലിക്കയുടെ നേച്ചർ എന്താ, മണ്ണിന്റെ നേച്ചർ എന്താ? അസിഡിക് ആണ്. സിലിക്ക എന്ന് പറഞ്ഞാൽ അസിഡിക് ആണ്, അസിഡിക് ഗ്യാങ് ആണ്. അസിഡിക് ആയിട്ടുള്ള സാധനത്തെ റിമൂവ് ചെയ്യണമെങ്കിൽ, കെമിക്കൽ റിയാക്ഷൻ വഴി റിമൂവ് ചെയ്യണമെങ്കിൽ, ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചേർക്കുന്ന ആളാണ് ഫ്ലക്സ്. എന്താണ് ഫ്ലക്സ്? ഇവിടെ ഫ്ലക്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഈ കാൽസ്യം ഓക്സൈഡാണ്. കാൽസ്യം കാർബണേറ്റ് വിഘടിച്ചുണ്ടായ, നമ്മൾ കാൽസ്യം ഓക്സൈഡ് ഡയറക്റ്റ് ചേർക്കുന്നില്ല, കാൽസ്യം കാർബണേറ്റ് വിഘടിച്ചിട്ട് ഡീകമ്പോസ് ചെയ്തിട്ടുണ്ടായ കാൽസ്യം ഓക്സൈഡ് ആണ് ഫ്ലക്സ് ആയിട്ട് പ്രവർത്തിക്കുക. എന്തായിട്ട്? ഫ്ലക്സ് ആയിട്ട് കാൽസ്യം ഓക്സൈഡ് പ്രവർത്തിക്കും. ഇത് അസിഡിക് അല്ലേ നേച്ചർ? അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫ്ലക്സിനൊരു നേച്ചർ ഉണ്ട്, അത് ബേസിക് ഫ്ലക്സ് ആണ്. എന്തായിരിക്കണം നേരെ തിരിച്ച്? ഇത് അസിഡിക് ഗ്യാങ് ആണെങ്കിൽ ചേർക്കേണ്ട ഫ്ലക്സ് ബേസിക് ഫ്ലക്സ് ആയിരിക്കണം. നേരെ മറിച്ച്, അസിഡിക് ബേസിക് ഗ്യാങ് ആണെങ്കിൽ അസിഡിക് ഫ്ലക്സും ചേർക്കണം, തിരിച്ച് ഓപ്പോസിറ്റ് ചേർക്കണം. അപ്പൊ എല്ലാം കൂടെ കൂടിച്ചേരും, എല്ലാം കൂടെ കൂടിച്ചേരും. സി എ, ആദ്യം സി എ, സി എ, പിന്നെ എസ് ഐ,
പിന്നെ ഒ ടു ഓയും കൂടെ ചേർന്ന് ഒ ത്രീ കാൽസ്യം സിലിക്കേറ്റ് എന്ത് വായിക്കും സി എ എസ് ഐ ഒ ത്രീ കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്ന സ്ലാഗ് ഉണ്ടാവും ഗ്യാങ്ങും ഫ്ലക്സും കൂടെ ചേർന്നാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് സ്ലാഗ് കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്ന സ്ലാഗ് അവിടെ ഉണ്ടാവും പക്ഷെ ഈ സ്ലാഗിന്റെ പ്രത്യേകത സ്ലാഗിന് ഡെൻസിറ്റി കുറവാണ് ഇത് ഉരുകിയ അവസ്ഥയിലായിരിക്കും കിട്ടുക സാന്ദ്രത കുറവായിരിക്കും ഡെൻസിറ്റി കുറഞ്ഞത് കൊണ്ട് നമ്മുടെ അയൺ ഏറ്റവും അടിയിൽ കിട്ടും ഉരുകിയ അവസ്ഥയിൽ അയൺ കിട്ടും സ്ലാഗ് ഇതിന്റെ മുകളിൽ ഉരുകിയ അവസ്ഥയിൽ എങ്ങി കിടക്കും ഡെൻസിറ്റി കുറഞ്ഞാൽ പൊങ്ങി കിടക്കും അപ്പൊ അതിന് ഒരു ഔട്ട്ലെറ്റ് വഴി റിമൂവ് ചെയ്തെടുക്കും അയണിനെ വേറൊരു ഔട്ട്ലെറ്റ് വഴി എടുക്കും അപ്പൊ കാര്യം മനസ്സിലായല്ലോ അപ്പൊ ഇപ്പൊ മാക്സിമം മണലും മാറി മാക്സിമം മണല് സിലിക്കയും മാറിക്കിട്ടി ഇനി എങ്ങനെയൊക്കെ നമ്മളൊക്കെ റിമൂവ് ചെയ്താലും ഒത്തിരി ഉണ്ടാക്കുന്നുണ്ട് സ്വാഭാവികമായി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് അവിടെ പിന്നെയും ഇമ്പ്യൂരിറ്റി കാണും ചിലപ്പോ കുറച്ച് കാർബൺ കാണും ചിലപ്പോ റിമൂവ് ആകാത്ത കുറച്ച് സൾഫർ കാണും ചിലപ്പോ കുറച്ച് മണ്ണൊക്കെ കാണും പിന്നെയും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവശേഷിക്കും എന്തെങ്കിലുമൊക്കെ ഇമ്പ്യൂരിറ്റീസ് കാർബണോ സൾഫറോ പോലെയുള്ള ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ അയണിൽ അവശേഷിക്കും അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഇമ്പ്യൂരിറ്റീസ് ചെറുതായിട്ടുള്ള അയണിനെ വിളിക്കുന്ന പേരാണ് പിഗ് അയൺ എന്താ വിളിക്കുക പിഗ് അയൺ എന്നാണ് വിളിക്കുന്നത് ഓക്കെ മനസ്സിലായില്ലേ ഈ ചെറുതായിട്ട് ഇപ്പോ ഗ്യാങ് ഒക്കെ ഉണ്ടാവും പറയണല്ലേ ഈ പിഗ് അയണില് അപ്പൊ ആ എണ്ണില് ഈ ഗ്യാങ് ഒക്കെ ബാധിക്കൂലേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വേണമെങ്കിൽ നമുക്ക് അതിനെ വീണ്ടും പ്യൂരിഫൈ ചെയ്തെടുക്കാം ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ഇരുമ്പ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും പ്യൂരിഫൈ ചെയ്തെടുക്കാനായിട്ടുള്ള മാർഗങ്ങളുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഭയങ്കര പ്യുവർ ആയിട്ടുള്ള അയൺ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നമ്മള് സാധാരണ ഒരു അയൺ എടുത്താൽ എന്ത് പറ്റും തുരുമ്പിക്കാറുണ്ട് നമ്മൾ ഈ കിട്ടുന്ന അയണിന് അടുത്ത നിമിഷം നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും എന്ന് വെച്ചാൽ അതിനെ അലോയ് ആക്കി മാറ്റും ലോഹ സങ്കരമാക്കി മാറ്റും അങ്ങനെ ചെയ്യാറുണ്ട് അതുപോലെ ഇത് കൂടാതെ നമുക്ക് സാധാരണ കിട്ടുന്ന അയൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒടിച്ചു മടക്കാനൊന്നും പറ്റാത്തൊന്നുമില്ല പെട്ടെന്നൊന്നും അതിനെ ഒടിച്ചു മടക്കാൻ പറ്റുന്ന സോഫ്റ്റ് രൂപത്തിലൊക്കെ പല രീതിയിലൊക്കെ ആക്കിയുണ്ട് പല പ്രോസസ് ഉണ്ട് അനീലിംഗ് ടെമ്പറിംഗ് ഹാർഡനിങ് എന്നൊക്കെ പറയുന്ന പല പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് അതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റിലൊന്നും കൊടുത്തിട്ടൊന്നുമില്ല അതിന്റെ അത്രത്തോളം പോകേണ്ട ആവശ്യമില്ല ആ അയണിട്ട് നമുക്ക് പല പരിപാടികൾ നമുക്ക് അത് നടത്താനായിട്ട് പറ്റും അപ്പൊ നമുക്ക് അയൺ കിട്ടി ഓക്കെ ഇപ്പൊ ഈ അയൺ കിട്ടിയതിനെ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ ഈ അയണിനൊരു പ്രത്യേകതയുണ്ട് അത് പെട്ടെന്ന് കൊറോഡ് ചെയ്യും അതായത് അയണൊക്കെ തുരുമ്പിക്കാൻ സാധ്യതയുണ്ട് തുരുമ്പിക്കാൻ സാധ്യതയുള്ളപ്പോൾ അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ അതിനെ അലോയ് ആക്കി മാറ്റുന്നത് അലോയ് ആ അതിൽ ഒരു അലോയാണ് ഏത് അയണിന്റെ ഒരു അലോയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയും സ്റ്റെയിൻലെസ് സ്റ്റീൽ കേട്ടിട്ടില്ല സ്റ്റീല് തുരുമ്പിക്കാത്ത സ്റ്റീൽ എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീല് ഓക്കെ നമ്മുടെ ഈ ബ്ലേഡൊക്കെ കുറച്ചൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാലും അത്രത്തോളം പ്യുവർ അല്ല ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 4 കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ളത് അതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പൊ നമ്മളിപ്പോ അയോൺ കിട്ടി നമ്മളിനി ആ അയണിനെ ഞാൻ അലോയ് ആക്കി മാറ്റാൻ പോവുക അയണിന്റെ കൂട്ട് മറ്റുള്ള കാര്യങ്ങൾ ചേർത്ത് അതിന്റെ ഗുണം ഇംപ്രൂവ് ചെയ്യാൻ പോയ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പോവുകയാണ് ഇപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ എന്തൊക്കെയാണ് ഉള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ് എന്ന് നോക്കാം നമുക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് സംശയിക്കേണ്ട അയണും കാർബണും ഉണ്ടാവും അയണും എന്തുണ്ടാവും അയണുണ്ട് പിന്നെ കാർബൺ ഉണ്ട് ഈ കാർബൺ അതുകൊണ്ട് പോയില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല അയണിൽ നിന്നും കാർബൺ ഉണ്ടാകും പിന്നെ നിക്കൽ ഉണ്ടാകും അയൺ കാർബൺ നിക്കൽ ക്രോമിയം അയൺ കാർബൺ നിക്കൽ ക്രോമിയം ഈ 4 മെറ്റലുകൾ ഈ അയൺ നിക്കൽ ക്രോമിയം ഈ 3 മെറ്റലും കാർബണും കൂടെ ചേർന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഒരു പ്രോപ്പർട്ടി ഒന്ന് നല്ല ഹാർഡാ അതിന്റെ പ്രത്യേകത എന്താ പ്രോപ്പർട്ടി ഹാർഡാണ് മറ്റൊരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട് ഇറ്റ് ഡസ് നോട്ട് കൊറോഡ് പെട്ടെന്ന് കൊറോഡ് ചെയ്യത്തില്ല തുരുമ്പിക്കത്തില്ല ഹാർഡാണ് തുരുമ്പിക്കത്തിക്കില്ല ഇതെന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ മാനുഫാക്ചർ ഓഫ് യൂട്ടെൻസിൽസ് യൂട്ടെൻസിൽസിന്റെ മാനുഫാക്ചറിന് വീട്ടിലുള്ള പാത്രങ്ങളുടെയൊക്കെ സ്റ്റീൽ പാത്രങ്ങളുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കും അതുപോലെ മറ്റൊരു ഉപയോഗമാണ് ഫോർ പാർട്ട് ഓഫ് വെഹിക്കിൾ വാഹനങ്ങളുടെ ഭാഗം നിർമ്മിക്കാൻ ഇതാ ഉപയോഗിക്കുന്നത് പാർട്ട് ഓഫ് വെഹിക്കിൾ ഇത് മാത്രമല്ല ഒത്തിരി ഉപയോഗമുണ്ട് കേട്ടോ പാർട്ട് ഓഫ് വെഹിക്കിൾ വാഹനങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിക്കാനായിട്ടും നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിക്കുക ഓക്കെ അടുത്ത ഒരെണ്ണത്തിലോട്ട് ഞാൻ പോകണം ഇത് വായിച്ചു വിട്ടാൽ മതി അടുത്ത ഒരെണ്ണം ഞാൻ വായിക്കാം ഏതാണെന്നറിയാവോ അൽ നിക്കോ കേട്ടിട്ടുണ്ടോ അൽ നിക്കോ അറബി വാക്കാണ് അൽ ചേർത്ത ഉടനെ അറബി വാക്കാണ് അങ്ങനെയാണോ അൽഫാം അങ്ങനെ വല്ലതാണ് അല്ല അൽ നിക്കോ എന്താ അൽ നിക്കോ എന്താ പറയാവോ ഏതൊക്കെ ഉണ്ടെന്ന് പറയാവോ അൽ നിക്കോയിൽ ഒന്ന് അയൺ ഉണ്ട്
അയൺ ഉണ്ട്, ബാക്കിയുള്ളതാണ് ബാക്കിയുള്ള പേരുകൾ ചേർത്താ പറയുന്നത്. അലുമിനിയം അവിടെ പറഞ്ഞു ആരോ, അലുമിനിയം, നിക്കൽ ഉണ്ട്, പിന്നെന്തുണ്ട്, ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ളതാണ് അലിനിക്കോ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ കൊച്ചിലെ മാഗ്നറ്റ് ഒക്കെ കണ്ടിട്ടുണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, നമ്മുടെ സാധാരണ എല്ലാ മാഗ്നറ്റും ഇല്ലേ, ഇപ്പൊ സ്പീക്കർ അഴിച്ചെടുത്താൽ മാഗ്നറ്റ് കാണും. ഞാൻ പെർമനന്റ് മാഗ്നറ്റിന്റെ കാര്യമാണ് പറയുന്നത്, ടെമ്പററി മാഗ്നറ്റ് അല്ല. ടെമ്പററി മാഗ്നറ്റ് അറിയാമോ, ടെമ്പററി മാഗ്നറ്റ്, പെർമനന്റ് മാഗ്നറ്റ്, ടെമ്പററി മാഗ്നറ്റ് അറിയാവോ, ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. കറണ്ട്, ആ അത് ഇലക്ട്രോ മാഗ്നറ്റിനെ തന്നെയാണ് ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയാം. നമുക്ക് ആവശ്യമുള്ളപ്പോ കറണ്ട് കൊടുത്തിട്ട് മാഗ്നറ്റ് ആക്കി നോൺ മാഗ്നറ്റ് ആക്കി മാറ്റുന്ന സാധനമാണ് ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയാം. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു സോളിനോയിഡ് ഉണ്ട്, ഫിസിക്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, സോളിനോയിഡ് ഉണ്ട്. സോളിനോയിഡിൽ കൂടെ ഞാൻ അങ്ങ് ക്ലോക്ക് വൈസ് കറണ്ട് കടത്തി വിടുക, കറണ്ട് കടത്തി വിടുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പോൾ ഉണ്ടായിരിക്കും, അതിന്റെ ആ സോളിനോയിഡിന്റെ അഗ്രത്തിൽ ഒരു പോൾ ഉണ്ടാവും. പഠിച്ചിട്ടുണ്ടോ അതൊക്കെ, ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ, ലെഫ്റ്റ് ഹാൻഡ് തംബ് റൂൾ ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. സൗത്ത് പോൾ ആയിരിക്കും അവിടെ ഉണ്ടാവുക, അപ്പുറം നോർത്ത് പോൾ ആയിരിക്കും. പോട്ടെ, അയൺ അലൂമിനിയം നിക്കൽ ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. അൽനിക്കോ, ഇത് അൽനിക്കോ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. നമ്മൾ കൊച്ചിയിൽ ആറാം ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുള്ള പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കുന്നത് അൽനിക്കോ കൊണ്ടാണ്. നിങ്ങൾ ആ മാഗ്നറ്റ് എടുത്ത് നോക്കിയാണ് അവിടെ ചിലപ്പോഴൊക്കെ അൽനിക്കോ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താ ഇതിന്റെ പ്രത്യേകത, മാഗ്നറ്റിക് നേച്ചർ, ഇത് മാഗ്നറ്റിക് ഇൻ നേച്ചർ ആണ്, മാഗ്നറ്റിക് നേച്ചർ. അപ്പൊ ഇത് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. എന്ത് പെർമനന്റ് മാഗ്നറ്റ്, പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അൽനിക്കോ. അടുത്ത ഒരെണ്ണത്തിലോട്ട് ഇവിടെ പോവാണ്, നിക്രോം. ആരാണ് നിക്രോം? നിക്രോം, നിക്രോമിന് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അതേ കണ്ടന്റുകളാണ്, സ്റ്റീലിന്റെ അതേ കണ്ടന്റ് ആണ് നിക്രോമിനുള്ളത്. അയൺ, കാർബൺ, നിക്കൽ, ക്രോമിയം, അതേ കണ്ടന്റ് ആണെങ്കിലും ഇതിൽ അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സിന്റെ പെർസെന്റേജിൽ വ്യത്യാസമുണ്ട്. ഇതേ അനുപാതത്തിലല്ല, ഇതേ റേഷ്യോയിലല്ല ഇവിടെ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് നിക്രോമായിട്ട് മാറിയത്. ഇവിടെ നിക്കലും ക്രോമിയും ഒക്കെ കൂടുതലാ നിക്രോമിൽ. അയൺ, ക്രോമിയം, നിക്കല്, കാർബൺ, ഇതിൽ അടങ്ങിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സിന്റെ ഒരേ എലമെന്റുകൾ അടങ്ങിയിട്ടുള്ളത് രണ്ടിലും. പക്ഷേ ദർ റേഷ്യോ പ്രൊപ്പോർഷൻസ് ആർ ഡിഫറെന്റ് ഇൻ ബോത്ത് ഓഫ് ടു. ഇത് രണ്ടിലും അതിലടങ്ങിയിട്ടുള്ളതിന്റെ പ്രൊപ്പോർഷൻസ് ഡിഫറെന്റ് ആണ്. ഇത് ഹൈ റെസിസ്റ്റൻസ് ആണ്, ഹൈ റെസിസ്റ്റൻസ് ആണ്. എന്താ ഹൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ഫസ്റ്റ് പഠിച്ചിട്ടില്ലേ ഫിസിക്സിൽ, ഹൈ റെസിസ്റ്റൻസ് ആ, ഭയങ്കര റെസിസ്റ്റൻസ് ഉള്ള കാര്യം അല്ലേ. നമ്മള് വി സമം ഐ ആർ എന്നൊക്കെ പറഞ്ഞ ഒരു ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ, റെസിസ്റ്റൻസിന്റെ ഒക്കെ ഭയങ്കര റെസിസ്റ്റൻസ് കൂടിയതാണ്. അതുകൊണ്ട് റെസിസ്റ്റൻസ് കൂടിയത് കൊണ്ട് തന്നെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കും. എന്തിനാണ് ഹീറ്റിംഗ് കോയിൽ? നിങ്ങൾ തേപ്പൊട്ടി അഴിച്ചു നോക്കുക, വീട്ടിൽ കിടക്കുന്ന തേപ്പൊട്ടി, തേപ്പൊട്ടി അഴിച്ചു നോക്കുകയാണെങ്കിൽ അതിന് നല്ല ചൂട് വേണ്ടേ, നല്ല ചൂട് കിട്ടണം. എവിടെ നിന്നാ ചൂട് കിട്ടുന്നത്? കോയിലൊക്കെ ഉണ്ട്, ഹീറ്റിംഗ് കോയിൽ ഉണ്ട്, നിക്രോം കൊണ്ട് ഉണ്ടാക്കിയ ഹീറ്റിംഗ് കോയിൽസ് ഉണ്ട്, ഹൈ റെസിസ്റ്റൻസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഹീറ്റിംഗ് കോയിലിന്റെ നിർമ്മാണത്തിന് ആ ഒരു അലോയാണ് ഉപയോഗിക്കുന്നത്. അയണിന്റെ പ്രൊഡക്ഷൻ ഇതുകൊണ്ട് കഴിഞ്ഞു. അതിനകത്ത് രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഞാനത് പറഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ല. വിച്ച് അലോയ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റിംഗ് കോയിൽ, എക്സ്പ്ലെയിൻ ദ റീസൺ. ഏത് അലോയാണ് ഹീറ്റിംഗ് കോയിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്? നിക്രോം ആണ്. എന്തുകൊണ്ടാണ്? ഹൈ റെസിസ്റ്റൻസ് ആണ്, അതുകൊണ്ടാണ് ഹീറ്റിംഗ് കോയിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിനും നിക്രോമിനും ഒരേ സാധനങ്ങളാണ് ഉള്ളത്, എങ്കിലും രണ്ടിന്റെയും പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണ്, രണ്ടിന്റെയും പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണ് അല്ലെ. അതെന്തുകൊണ്ടായിരിക്കും? ഇതിലടങ്ങിയിട്ടുള്ള എലമെന്റ്സിന്റെ പ്രൊപ്പോർഷൻസ് പെർസെന്റേജ് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻസ് ഡിഫറെന്റ്, ഒരേ അളവിലല്ല ചേർത്തിരിക്കുന്നത്. പ്രൊപ്പോർഷൻസ് ഡിഫറെന്റ് ആയതുകൊണ്ട് ഡിഫറെന്റ് പ്രോപ്പർട്ടി. ഇനി വേറെ ഒരു മെറ്റീരിയൽ ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് വേറെ പ്രോപ്പർട്ടി ഉണ്ടാക്കാം, വേറൊരു സാധനം ഇട്ട് കൊടുക്കണമെങ്കിൽ വേറൊരു സാധനമായിട്ട് മാറ്റാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പൊ നമ്മുടെ അയൺ എന്ന് പറയുന്ന വലിയൊരു പോർഷൻ കറങ്ങി. ഓക്കെ, ഒന്ന് നന്നായിട്ടൊന്ന് അയൺ പഠിക്കണം കേട്ടോ. അയൺ ഒരിക്കലും ഒഴിവാക്കാനാകാത്ത ഭാഗമാണ് അയണിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ നാളെ മുതൽ ക്ലാസ് തുടങ്ങും. രണ്ട് ബാച്ചായിട്ട് തിരിച്ചായിരിക്കും, 20 പേര് അല്ലെങ്കിൽ 23 പേരൊക്കെ ഉള്ള രണ്ട് ബാച്ചുകളായിട്ട് തിരിച്ചിട്ടായിരിക്കും ക്ലാസ് തുടങ്ങുക. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഭാഗം വരെ നോട്ട് ചെയ്യുക, നോട്ട് ചെയ്യുക. ഇപ്പൊ ചിലപ്പോ ഒരു പക്ഷെ ഞാനായിരിക്കാം പഠിപ്പിക്കുന്നത്, ഞാൻ അല്ലാതെ വേറെ ആരെങ്കിലും പഠിപ്പിക്കാനും സാധ്യതയുണ്ട്. കല്യാണോ കെമിസ്ട്രി ഞാൻ എടുത്തുകൊണ്ട് ഞാൻ തന്നെ ആണോ നിർബന്ധമൊന്നുമില്ല. അപ്പം എങ്ങനെയാണെങ്കിലും ആ ടീച്ചറിലേക്ക് എവിടം വരെ പഠിപ്പിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. ബൈ ഫോർ ദിസ് ടൈം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.